അതിനു വേണ്ടി ഒരു പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, ഒരു കഥയൊക്കെ പറഞ്ഞ്. ഒരു ധനവാന്റെയും അതുപോലെ ദരിദ്രനും ആടുകളെ വളർത്തിയിരുന്നു. ദരിദ്രന്റെ ആടിനെ ധനവാൻ കശാപ്പി, ഇത് ശരിയാണോ എന്നൊരു പ്രവാചകൻ ചോദിക്കുക. അപ്പൊ ദാവീദ് പറഞ്ഞു, വളരെ മോശമായി, അവനെ ഞാൻ തട്ടു, ആരാതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനുഷ്യൻ നീയാ, ഇങ്ങനെ പറഞ്ഞ വിമർശനം ബൈബിളിലുണ്ട്. അപ്പൊ ഈ ദാവീദ് ചെയ്ത ഈ തെറ്റ് തെറ്റാണെന്ന് പറയുമ്പോൾ ഇവർ പറയും, ദാവീദിനെ നിങ്ങൾ തള്ളി, മനസ്സിലായി പറഞ്ഞേ, ലോത്തിനെ നിങ്ങൾ തള്ളി. ശലോമോൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്, 1000 ഭാര്യമാർ. അപ്പൊ ഈ പുള്ളി കാണിച്ച തെറ്റാണെന്ന് ഞങ്ങൾ പറയും, പറയും അത് നിങ്ങൾ തള്ളി. ഏതാ ഞങ്ങൾ തള്ളി? ഇതെല്ലാം ഞങ്ങൾ സ്വീകരിക്കണം. ഇവർ കാണിച്ച വൃത്തികേടുകള് നമ്മൾ സ്വീകരിക്കണോ? ഇപ്പൊ പറഞ്ഞത് പൗലോസിനെ തള്ളി. ഇത് വേറെ ഗ്രൂപ്പിലെ ചർച്ചയാണ്. മക്കൾ ആദ്യം പോയി ഭാഷ പഠിക്കുക, ഒരു കാര്യത്തോടുള്ള അപ്രോച്ച് ആദ്യം പഠിക്കുക. ഇപ്പോ ഈ പൗലോസിനെ തള്ളി എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, ഞാൻ പൗലോസ് നുണയനാണെന്ന് സമ്മതിച്ചു. അത് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്തോ ഒരു വ്യഗ്രതയാ. പൗലോസ് നുണയനൊന്നുമല്ല, നല്ലൊരു മനുഷ്യൻ. പൗലോസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കാരണം അങ്ങനെ മനുഷ്യനാ, അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് ബൈബിളിൽ തെളിവുണ്ട്. അപ്പൊ തെറ്റ് ചെയ്ത ഒരാൾ ബൈബിൾ എഴുതി അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ, സാധാരണ മനുഷ്യന്റെ സൃഷ്ടിയാണ് ബൈബിൾ. അത് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്തിലെ പ്രവചനങ്ങളൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ആത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതിയതാണെന്ന് എഴുതിയിരിക്കുക. മനുഷ്യൻ എഴുതിയ കൃതി അല്ലാതെ സ്വർഗത്തിൽ ഇതുപോലൊരു ബൈബിള് വർഷങ്ങൾക്കപ്പുറത്ത് രേഖപ്പെടുത്തിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് അതിങ്ങനെ പകർന്നു കൊടുത്തു എന്ന് പറയുന്ന ഖുറാന്റെ ശൈലിയിലല്ല. അപ്പൊ പൗലോസ് പത്രോസിന് തെറ്റുപറ്റി. കാരണം ഈ പത്രോസ് യേശുവിനെ തള്ളി പറയുന്നുണ്ട്, യേശുവിനെ എന്താ പറയുന്നത് കോഴി കൊമ്പോ തള്ളി പറയുന്നുണ്ട്. പത്രോസ് തെറ്റുപറ്റി എന്ന് പറയുന്നോൾ അതിന്റെ അർത്ഥം ഞാൻ പത്രോസിനെ തള്ളി പറഞ്ഞെന്നല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതം തെറ്റായിപ്പോയി. ആ തെറ്റുവെച്ച് വിലയിരുത്തിയാൽ എന്നെ തള്ളി, എന്നെ പറ്റി 100 കുറ്റം ദൈവത്തിന് പറയാനുണ്ട്, നിങ്ങൾക്കെല്ലാം പറയാനുണ്ട്. കാര്യം നിങ്ങൾ എന്നെ തള്ളി എന്നാണ് അതിന്റെ അർത്ഥം. അത് തള്ളി എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഇവര് പറയുന്ന അനുസരിച്ച് ഈ തള്ളുക കൊള്ളുക എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഏത് വിധത്തിൽ വേണം മക്കൾ ഈ ആവേശമൊക്കെ നല്ല റഫീക്കെ, റഫീക്കോ എന്താ മോന്റെ പേര്, പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചോദ്യം ഒത്തിരി റഫീഖിനെ പോലും സാധാരണ ആൾ ചോദിക്കുമ്പോഴും അപ്പുറത്തെല്ലാം റൂമിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവർക്ക് തെറ്റുപറ്റി, അതിന്റെ അർത്ഥം അവർ എഴുതിയ കൃതിക്ക് തെറ്റുപറ്റി എന്നല്ല. കാരണം അവരുടെ കൃതിയുടെ പ്രേരണ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ കൃതിക്ക് തെറ്റുപറ്റി എന്നല്ല, അവർക്ക് ആത്മപ്രേരണ കിട്ടി അവരെഴുതി. അവർക്ക് എപ്പോഴും ജീവിതം മുഴുവൻ ആത്മപ്രേരണ കൊണ്ടല്ല, അവർ സാധാരണ മനുഷ്യരായിരുന്നു. അവരാരും ഇൻഫാലിയബിൾ അല്ല. ഒരു മനുഷ്യൻ ഇൻഫാലിയബിൾ ആണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നേയില്ല. സ്ത്രീ എന്നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. ഞാൻ പാവത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. തെറ്റ് ചെയ്യുന്ന ആളായിട്ടാണ്, തെറ്റ് ചെയ്യുകയും തിരുത്തുകയും ചെയ്യണം മനുഷ്യൻ. ഇതാണ് ബൈബിളിന്റെ കാഴ്ചപ്പാട്. പൗലോസിനെ തള്ളിയിട്ടില്ല, ഞങ്ങൾ ആരെയും തള്ളിയിട്ടില്ല. പക്ഷെ പൗലോസ് അപ്രമാദിത്വമുള്ള ഒരാളല്ല. ബൈബിളിലെ ഒരു മനുഷ്യനും ഒരപ്രമാദിത്വവും ഉള്ളതായിട്ട് ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നില്ല. മാനുഷികമായ തെറ്റുകൾ അവർക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ എങ്ങനെ അയക്കാനറിയോ? ബൈബിളിൽ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് അനുകൂലത്തോടും പറഞ്ഞു. പോക്കോ ഒരു റൂം ഇട്ടോ, പെട്ടെന്ന് ഓടിപ്പോയി ഇങ്ങനെ പറഞ്ഞൊരു റൂം ഇട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഇതൊക്കെ സാധാരണ മനുഷ്യരായിരുന്നു, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അസാധാരണത്വം തെളിയിക്കാൻ വരുമ്പോൾ ഒന്നോ ഒന്നര എന്ന് പറഞ്ഞ് ഞങ്ങൾ പണി തുടങ്ങും. അസാധാരണത്വം ഉണ്ടെന്നും ഇൻഫാലിയബിൾ ആണ് ഈ മുഹമ്മദ് എന്നും പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ പൊട്ടിക്ക് കൈ കൊടുക്കും. ആ പുള്ളികളാ വന്നിട്ട് ഈ സംസാരിക്കുന്നത്. മുഹമ്മദിന്റെ ഇൻഫാലിയബിലിറ്റി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അദ്ദേഹം ചെയ്ത ശരികളിലൂടെ നിങ്ങൾ എന്താ സഞ്ചരിക്കാന്ന് ചോദിച്ചാൽ, ഈ പറയപ്പെട്ട റഫീക്ക് മുഹമ്മദിനെ ആ സിറ്റീസ് അനുകരിക്കാൻ ശ്രമിച്ചാൽ ജയിലിൽ കയറൂലേ? തിരിച്ചു വരുമോ? പീഡോഫീലിയ അല്ലേ കാണുന്നത്? പീഡോഫീലിയ നിങ്ങൾക്ക് സംഭവിച്ചാലുള്ള സ്ഥിതി എന്താ? നിങ്ങൾ ഞങ്ങളെ ചലഞ്ച് ചെയ്ത് പൗലോസിനെ പോലെ ജീവിക്കാവോ, പത്രോസിനെ പോലെ ജീവിക്കാവോ, യേശുവിനെ പോലെ ജീവിക്കാവോ, ആന്ത്രയോസിനെ പോലെ ജീവിക്കാവോ, യേശുവിന്റെ ഈശന്മാരെ പോലെ? ഞങ്ങൾ പറയും യേസ്, ഞങ്ങൾക്ക് അനുഗമിക്കാൻ കൊള്ളാവോ? ഏസ്. കാരണം ഇവര് പീഡോഫീലിയ അല്ലേ സുഹൃത്തെ? ഇവര് വഴി കണ്ട സ്ത്രീകളെല്ലാം വിളിച്ചോണ്ട് പോകല്ലേ സുഹൃത്തെ? അമ്മയുടെ പ്രായമുള്ള 60-കാരി സൗദയെ, അതിലും പ്രായം കുറഞ്ഞ മനുഷ്യൻ വിളിച്ചോണ്ട് പോയിട്ട് തടിയും തൂക്കവും വർദ്ധിച്ചെന്ന് പറഞ്ഞ് വഴി കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ആളല്ല ഞങ്ങളുടെ ഗുരു? അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങരുത് എന്റെ പൊന്ന് റഫീക്ക്. അതുകൊണ്ട് ചോദ്യം ചോദിച്ചു വരുമ്പോൾ ഉത്തരം ഇവിടെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഇനി പിൽഗ്രിം ചോദിച്ചതിലേക്ക് വരാം. ഈ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞാണോ? ഈ ബറീസറെ പറഞ്ഞോണം, ഞാനൊന്ന് പറഞ്ഞോ കോംപ്ലിമെന്റ് ചെയ്തു പറഞ്ഞതിന്റെ ബാക്കി. മുഹമ്മദ് മരിച്ചു കഴിഞ്ഞാണ്? മുഹമ്മദ് ഈ ഖുർആൻ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടേ ഇല്ല. മുഹമ്മദ് പറഞ്ഞു കൊടുത്തത് സഹാബിമാര് ഹൃദയത്തിലെല്ലാം സ്വീകരിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ കിതാബ് സഹാബിമാരെല്ലാം കേട്ടു, അവർ ഹൃദയത്തിൽ ഇങ്ങനെ സ്വീകരിച്ചു, കൃത്യമായിട്ട് ഓർത്തു വെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട്
മുഹമ്മദ് മരിച്ചു, കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ ഇവര് കുറെ ഭാഗം ഒരിടത്തുനിന്ന് പാടുന്നു. അങ്ങനെ ഒക്കെ വന്നപ്പോൾ ഇതൊരു കിത്താബാക്കിയ കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ ഇത് കിത്താബാക്കാൻ തുടങ്ങിയപ്പോൾ അബൂബക്കർ ശക്തമായിട്ട് എതിർത്തു. പിന്നെ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോൾ ഈ കിത്താബ് ഇവിടെ കിട്ടും, അതിന് എഴുതപ്പെട്ട സംഗതിയുണ്ടോ എന്ന് തിളക്കി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ഹഫ്സയുടെ വീട്ടിൽ കുറെ സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അത് എഴുതിയത് ഒട്ടകത്തിന്റെ തുടയലില്, അതുപോലെ ഈന്തപ്പനയുടെ മടലില്, കല്ലിന്റെ പുറത്ത് മിനുസമുള്ള കല്ലിലുമൊക്കെയാണ് ഖുറാന്റെ ആദ്യ പതിപ്പുകൾ എഴുതുന്നത്. ഇതിൽ ഈ ഒട്ടകത്തിന്റെ ഇതിലുമൊക്കെ എഴുതിയതും അതുപോലെ തന്നെ ഈ തോലിൽ എഴുതിയതും തോൽ മിനുസ മറ്റേ ഈന്തപ്പനയുടെ ഇതിലൊക്കെ എഴുതിയത് ആട് തിന്നിട്ട് പോയി, ആട് തിന്ന് തീർന്നു. അത് കൃത്യമുണ്ട്, ഹദീസിലെല്ലാം ഉണ്ട് ആട് തിന്ന കാര്യമൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടിയ സാധനം വെച്ച് ഉസ്മാൻ ഒരെണ്ണം തട്ടിക്കൂട്ടി. ഉസ്മാൻ തട്ടിക്കൂട്ടിയ സംഗതി കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ പല രൂപത്തിൽ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഉസ്മാൻ ചെയ്തൊരു പണി വീണ്ടും ഒരു കോപ്പി എഴുതിയിട്ട് അതുവരെ ഖുറാൻ എന്ന് പറഞ്ഞ സാധനം കത്തിച്ചു കളഞ്ഞു. ഖുറാൻ എന്ന് പറഞ്ഞ സാധനം ഉസ്മാൻ കത്തിച്ചു കളഞ്ഞതിന്റെ പേര്, കാരണം പല രൂപത്തിൽ ആളുകൾ നീ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ട് കത്തിച്ചു കളഞ്ഞു. കുറെ സംസാരം വരാം. അപ്പോൾ കത്തിച്ചു കളഞ്ഞു. കത്തിച്ചു കളഞ്ഞതിന്റെ പേരിൽ ഉസ്മാനെ കിട്ടിയ കാര്യം കേട്ടോ, ഉസ്മാനെ ഒന്ന് രണ്ടാഴ്ച പട്ടിണിക്കിട്ട് എല്ലും കോലവുമായി. അപ്പോ എല്ലും കോലവുമായി ഭക്ഷണമില്ലാതെ വിഷമിച്ച ഉസ്മാൻ, ഉസ്മാനെ കൊല്ലാൻ ഒത്തിരി കാര്യമുണ്ട്. ഉസ്മാനെ കൊല്ലുന്ന ആളാരാന്ന് കേട്ടോ, ആദ്യ ഖലീഫയുടെ മകൻ, അതായത് നമ്മുടെ ആയിഷ ബീവിയുടെ ആങ്ങള, അതായത് അബൂബക്കറിന്റെ മകൻ, അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്. ആ മുഹമ്മദ് വന്ന് ഉസ്മാനെ കുത്തി കൊലപ്പെടുത്തി. അപ്പോ മുഹമ്മദ് എന്ന അയാളുടെയും പേര്, അദ്ദേഹം വന്ന് കുത്തി കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ചോര തെറിച്ച് വായിച്ചുകൊണ്ടിരുന്ന ഖുർആനിൽ വീണു. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, അദ്ദേഹം സംസംഗണത്തിൽ നിന്ന് വെള്ളം കോരുമ്പോ നബി കൊടുത്ത ഒരു മോതിരം ഉണ്ടായിരുന്നു, അത് വെള്ളത്തിൽ വീണ് നഷ്ടപ്പെട്ടു. ഇന്നീ സമയം വരെ കിട്ടിയിട്ടില്ല. ഇത് നബിയിലൂടെ ഈ ഖലീഫമാർക്ക് കിട്ടി പരമ്പരകളിലൂടെ കടന്നു വന്നതായതുകൊണ്ട് മോതിരം നഷ്ടപ്പെട്ടത് ഖലീഫ സാരം പോയതിന്റെ തെളിവാണ്. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തെ പട്ടിണിക്കിട്ട് കൊന്നു. ഉസ്മാൻ രണ്ടാമത് ഉണ്ടാക്കി ശേഖരിച്ച കിട്ടിയ വസ്തുക്കളിൽ ശേഖരിച്ച ഒരു ഖുറാനെ ആധാരമാക്കിയാണ് ഇന്ന് കാര്യങ്ങൾ കിടപ്പ്. ഹദീസിന്റെ കാര്യം ഞാൻ പലവട്ടം പറഞ്ഞു, ഞാൻ പറയാത്ത ചിലത് കൂടി കോംപ്ലിമെന്റ് ചെയ്യാൻ വറീസ സാമുവൽ സാധിക്കും. സാറെ പറഞ്ഞട്ടെ. ആ ഞാൻ അറിയാതെ ഓണാക്കിയത് കേട്ടോ, ഞാൻ എന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തതല്ല, ഞാൻ കണ്ടില്ലായിരുന്നു ഓണായിട്ടിരിക്കുന്നത്, സോറി. ഈ ഇതിനകത്ത് ഒരു കാര്യം, പിൽഗ്രിം സിസ്റ്റർ എന്താ ചോദിച്ചത്? ചരിത്രപരിധി അല്ലേ ഈ മുഹമ്മദിന്റെ ചരിത്രപരിധി അല്ലേ ചോദിച്ചത്? കൃതികളുടെയും അതുപോലെ തന്നെ മുഹമ്മദ് എന്നുള്ളൊരു പേഴ്സന്റെയും, ജീസസ് എന്ന് പറഞ്ഞൊരു പേഴ്സന്റെ ചരിത്രപരതയും ഉണ്ടല്ലോ. മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളെ പറ്റിയിട്ട് എത്ര നാളുടെ ഉള്ളിൽ നമുക്കൊരു റിട്ടേൺ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ ഞാൻ അതിന്റെ വിശാല വിവരണങ്ങളിലേക്ക് പോകാതെ ഒരു വാക്ക് ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ചു ചെയ്യിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് അഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂരിയ ത്രികോണിത്തി ദേശങ്ങളിലും ലുസാനിയോസ് അബീലേനയിലും ഇടപ്രഭുക്കന്മാരായും അന്നാവും കയ്യഭാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെക്രിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഇതിനകത്തേശം 15 ചരിത്ര സംഭവങ്ങൾ പറയുന്നുണ്ട്, 15 ചരിത്ര രേഖകൾ ഇത്ര വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. തിബരിയാസ് കൈസർ ഒരു ചരിത്രമാണ്, കാരണം അദ്ദേഹം ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു ചക്രവർത്തിയാണ്. വാഴ്ച, അദ്ദേഹത്തിന്റെ വാഴ്ച, ഭരണം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യനല്ല, ഒരു രാജാവാണ്, അതൊരു ചരിത്രമാണ്. 15-ാം ആണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ 15-ാം ആണ്ട് ഇങ്ങനെ. പിന്നെ പൊന്തിയോസ് പീലാത്തോസ് ഒരു ചരിത്രമാണ്, യഹൂദിയ നാട് ഒരു ചരിത്ര സ്ഥലമാണ്, ഗലീല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം കൂടെ നമ്മൾ എടുക്കുമ്പോൾ 15-ലധികം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് യേശു ക്രിസ്തുവിന് വഴി ഒരുക്കാൻ വന്ന യോഹന്നാനെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് ലൂക്കോസ് എന്ന ചരിത്രകാരൻ ഒന്നാംകിടമായ ഒരു ചരിത്രം എഴുതുന്നത്. ഇത് നമ്മൾ അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമാണ്. ഇത് കെട്ടുകഥകളും കഴിവിക്കഥകളും എഴുതിയുണ്ടാക്കിയതല്ല, നല്ലവണ്ണം പരിശോധിച്ച അനന്തരം ക്രമമായി പഠിച്ചിട്ട് അദ്ദേഹം എഴുതിയുണ്ടാക്കിയതാണ് ലൂക്കോസിന്റെ സുവിശേഷം. അതുകൊണ്ടാണ് ഇത്രയും ചരിത്രം. ഇങ്ങനെ ഞാനിത് എന്തിനൊന്ന് വായിപ്പിച്ചെന്നറിയാമോ? ബൈബിളിലെ കഥകൾ അല്ലെ, ബൈബിളിലെ സംഭവങ്ങൾ അമൂമ കഥകൾ എന്ന പോലെ പറഞ്ഞ് ആക്ഷേപിച്ച ഒരു മഹാനുണ്ട്. അത് ഈ എം എം അക്ബർ എന്ന് പറയുന്ന പുള്ളിയുടെ വലിയ ഗുരുനാഥനാണ്, ഗ്രാൻഡ് ടീച്ചറാണ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ അഹമ്മദ് ഡീഡാറ്റ് എഴുതിയൊരു പുസ്തകത്തിന് അത് കളിയാക്കുന്നു, ചരിത്രമില്ലെന്നും പറഞ്ഞു.
പണ്ട് പണ്ടെങ്ങോ ഒരിടത്ത് എന്നൊക്കെ പറയാം ബൈബിൾ ആരംഭിക്കുന്നതെന്ന്. ഇതിനേക്കാൾ കൂടുതൽ ഒരു തെളിവ് ആർക്ക് മുമ്പിലാണ് തെളിയിക്കേണ്ടത്? ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഇത്രയും വലിയ കളിയാക്കൻ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു മഹാൻ എഴുതുമ്പോൾ അന്തവും കുന്തവും ഇല്ലാത്ത ഒരു പുസ്തകം കൈ പിടിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. കാരണം ഖുറാൻ എന്ന് പറയുന്നതിനകത്ത് ഒരു 100,000 ചരിത്രാബദ്ധങ്ങളുണ്ട്. അബദ്ധങ്ങൾ ഒരു ഘോഷയാത്രയാണ് ഖുറാൻ എന്ന് പറയുന്നത്. അത് അതിൽ ഒരെണ്ണം അനിൽ സാർ കുറച്ച് മുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ അമ്മ മറിയയും അതിനു മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശയുടെ പെങ്ങള് മറിയയും കൂടെ അള്ളാഹുവിനും മുഹമ്മദിനും തപ്പുകേട് പറ്റിയിട്ട് അവരെ അങ്ങ് ആങ്ങളെയും പെങ്ങളും ചേട്ടത്തി അനിയത്തി അപ്പനും മക്കളുമായിട്ട് ഒരു ഘട്ടം നടത്തി. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പൊ ഈ തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ, കോശത്തരങ്ങള്, വിഡ്ഢിത്തരങ്ങള് കെട്ടുകണക്കിന് എഴുതി വെച്ച ഒരു ഇന്റർനാഷണൽ ബ്ലണ്ടർ പുസ്തകം കൈവച്ചിട്ടാണ് ചരിത്രത്തിന്റെ ആഴമായ പഠനം നടത്തിയ ഇതിഹാസമ്പന്ന, ഇത് കേട്ട് കേഴി അക്ഷരാഭ്യാസം അറിയാത്ത ഒരു പുള്ളി എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരാളാണ്, അത് ഒരു അഭിമാനമായിട്ട് എടുക്കുന്ന ഒരാളാണ്. വൈദ്യനായ ഡോക്ടർ എന്ന് ഫിസിഷ്യൻ എന്ന് പേര് പറയത്തക്ക രീതിയിൽ വിദ്യാസമ്പന്ന ഒരു മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് വിരചിതമാണ് ലൂക്കോസിന്റെ സുവിശേഷം. അതാണ് ബൈബിളിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കേണ്ട അടുത്തൊരു ചോദ്യം, മുഹമ്മദിന് ശേഷം വന്ന ഈ ഖുറാന് ചരിത്രപരത ഉണ്ടത് എന്ന് എഴുതപ്പെട്ടു എന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ ബൈബിള് പുതിയ നിയമത്തിലെ എഴുത്തുകാരാരെന്ന് ചോദിച്ചാൽ നമുക്ക് ആരെങ്കിലും ഒന്ന് പറയാനുണ്ട്. ഇപ്പം റോമലേഖനം പൗലോസ് എഴുതി, മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതി, പക്ഷെ പശു ആരെഴുതി എന്ന് ചോദിച്ചാൽ വല്ലാത്തൊരു ചോദ്യമാണ്. പശു എന്ന് പറയുമ്പോൾ സിസ്റ്റർ തെറ്റിദ്ധരിക്കേണ്ട, ഖുറാനിലെ ഒരു അധ്യായത്തിന്റെ തലക്കെട്ടാണ്. പശു എഴുതി, മത്തായി സുവിശേഷം എഴുതിയോ അക്കോർഡിംഗ് ടു മാത്യു, അത് ദൈവവചനമല്ല, അത് മാത്യുവിന്റെ വചനമാണ് കളിയാക്കുന്നവരുടെ രണ്ടാമത്തെ തലക്കെട്ട് പശു എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് വിളിക്കണം? പശു എഴുതിയെന്ന് വിചാരിക്കാൻ പറ്റുമോ? പശു എഴുതിയതായിരിക്കത്തില്ല, പശുവിന് ആ ബോധം, പക്ഷെ പശുവിന് ബോധം ഉണ്ടായാലും ഇങ്ങനെ പുസ്തകം എഴുതാൻ സാധ്യതയില്ല. അപ്പോൾ പശുവുണ്ട്, കാലികളുണ്ട്, എട്ടുകാലിയുണ്ട്, ഉറുമ്പുണ്ട്, ആനയുണ്ട്, ഇങ്ങനെയുള്ള മഹാ തേനീച്ചയുണ്ട്. ഇങ്ങനെ പിന്നെ എന്താ പറയാ, ജീവലോകത്തെ മഹാന്മാരാണ് ഈ പുസ്തകത്തിന്റെ തലക്കെട്ടുകൾ അലങ്കരിക്കുന്നത്. അല്ലെങ്കിൽ വ്യക്തമാക്കാനുണ്ട്, പിൽഗ്രിമിന് അത് അറിയില്ല. അതായത് ഖുറാനിലെ ഓരോ അധ്യായങ്ങളുടെ പേരാണ് ഈ പറഞ്ഞത്. അതിന്റെ പേര് ഫാത്തിഹ എന്ന് പറഞ്ഞ് തുടങ്ങാ, അത് അടുത്തത് അൽ ബക്കറ സമം പശു എന്നതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞ തരത്തിൽ അതിന്റെ തലക്കെട്ട് ഞാൻ ഇല്ലാതെ പറഞ്ഞല്ലോ, കളിയാക്കിയൊന്നും വിചാരിക്കണ്ട. ഇതെല്ലാം ഖുറാനിലെ അധ്യായങ്ങളുടെ തലക്കെട്ടുകളാണ്. പശു, തേനീച്ച, എട്ടുകാലി, കാലികള്, പിന്നെ ഉറുമ്പ്, ഇങ്ങനെയുള്ളതെല്ലാം ഖുറാനിലെ തലക്കെട്ടുകളാണ്. ഓക്കെ, അത് ഇല്ലാത്തതല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിയൊന്നും പറഞ്ഞല്ല. അടുത്തത്, ഈ തലക്കെട്ടുകൾ കൊണ്ട് രേഖപ്പെടുത്തി ഈ പുസ്തകം ആരെഴുതിയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അതിന്റെ കാരണം, മുഹമ്മദിന് 23 വർഷം കൊണ്ടാണ് ഈ വെളിപ്പാട്, ഞാൻ അതിനെ വെളിവുകടന്ന പറയുന്നത്, വെളിപ്പാട് കിട്ടുന്നത്. ഈ വെളിപ്പാടുകള് അന്നേരം പുള്ളിയുടെ കൂടെ നടന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നു, ഇയാൾ എഴുതാൻ അറിയത്തില്ലെന്നാണല്ലോ പറയുന്നത്, കൂടെ നടക്കുന്നു. ഇതിനെ ഞാൻ ഇവരുടെ ഒരു പുസ്തകത്തിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയാം. ഇസ്ലാമിക പാരമ്പര്യം അനുസരിച്ച് കല്ലിൻ കഷ്ണങ്ങൾ, ഈന്തപ്പന മടൽ, എല്ലിൻ കഷ്ണങ്ങൾ, തോൽ എന്നിവയിലാണ് ഖുറാൻ എഴുതപ്പെട്ടത്. ഇത് ഖുറാന്റെ മുഖവുര എന്ന് പറയുന്ന എന്തെങ്കിലുമുള്ള ഒരു പുസ്തകത്തിന്റെ കൊട്ടേഷൻ ഞാൻ ഈ വായിക്കുന്നത്, എഴുതി വെച്ചിരുന്നത്. ഒന്നാമത്തെ ഖലീഫ അബൂബേക്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് സെയ്ദ് എന്ന് പറയുന്ന പുള്ളിയുടെ സെക്രട്ടറിയാണ് ഇതിനെ ക്രമത്തിലാക്കിയത്. അതിനുശേഷം പലതരത്തിലുള്ള ഓത്തുകൾ, ഇതിനെ ഓതുക എന്ന് പറഞ്ഞാല് പിന്നെ വ്യത്യാസം വന്നു ഓത്തിനത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു, അതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ. യഹോവ എന്റെ ഇടനാകുന്നു, എനിക്ക് മുട്ടുണ്ടാക്കിയില്ല എന്ന് ഞാൻ വായിച്ചു. ഉടനെ അടുത്തൊരാൾ വായിച്ചു, യഹോവ എന്റെ ഇടനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല, ട്യൂണെന്ന് മാറി. അത് മാറിയാൽ ആ വാക്ക് എടുത്ത് കളയണോ? കളയണ്ടല്ലോ. അപ്പൊ ഇവര് പറയുന്നത് എന്തൊക്കെ, ഒരാൾ വായിച്ചത് ഒന്നും മറ്റൊരാൾ വായിച്ച വേറൊന്നും, എന്തായാലും കുറെ വെട്ടിത്തിരുത്തി ഉത്തുമാന്റെ കാലത്ത് ഇത് പുതുക്കി പണിതു. ആ പുതുക്കി പണിതിട്ട് ബാക്കിയുള്ളതെല്ലാം കത്തിച്ചു കളഞ്ഞു. കത്തിച്ച് കളഞ്ഞിട്ട് ഈ കോപ്പി വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം തിരുത്തുവാനും വ്യത്യസ്തതയുള്ളവ കത്തിച്ചു കളയുവാനും ഉത്തുമാൻ ഉത്തരവിട്ടു. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പിയാണ് ഹഫ്സയുടെ കയ്യിൽ, മുഹമ്മദിന്റെ ഒരു ഭാര്യയായ ഹഫ്സയുടെ കയ്യിൽ കൊടുത്തു എന്നാണ് ഇവർ പറയുന്ന ചരിത്രം. അപ്പം ഈ പുസ്തകം മുഹമ്മദ് മുമ്പേ അൻഫാസ് പറഞ്ഞതുപോലെ കണ്ടിട്ടേ ഇല്ല, മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഇവർ കൊണ്ടു നടക്കുന്ന 16 തരം 30 തരം ഖുറാൻ ഉണ്ട്, അതിൽ ഒരു ഖുറാൻ പോലും മുഹമ്മദ് കണ്ടിട്ടില്ല. മുഹമ്മദ് മരിച്ചതിന് ശേഷം
ആദ്യത്തെ ഖലീഫയ്ക്ക് രണ്ടാമത്തെ ഖലീഫയ്ക്ക് കാലയളവിലാണ് ഇത് കുത്തിക്കെട്ടി ഇങ്ങനെ ഒരു ചേരും പാടുമില്ലാതെ പിന്നെ എഴുതി ഉണ്ടാക്കിയേക്കുന്നത്. ഇത് പറയുമ്പോൾ ഇതിന് തെളിവുകൾ സഹിതം ഞാൻ പറയും, ചുമ്മാ പറയുന്നില്ല. ആരും കള്ളം പറയുന്നു കള്ളം പറയുന്നു എന്നാണ് ഇവിടുത്തെ ഈ മദ്രസ സാധനങ്ങൾ വന്ന് നമ്മളോട് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഇത് പൈങ്കിളി കഥയാണെന്ന് പറയും. പൈങ്കിളി കഥയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ മുജാഹിദ് എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് പൈങ്കിളി കഥ എന്ന് പറയുന്നത്. നമുക്ക് കുറ്റം പറയാൻ പറ്റിയല്ല. 6 വയസ്സുകാരി മുതൽ 80 വയസ്സുകാരി വരെ ഇങ്ങനെ സമയാസന്ദർഭം നോക്കി ഭോഗിച്ചു നടന്നവരുടെ കഥകളൊക്കെ നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് പൈങ്കിളി കഥയായിട്ട് തോന്നും. അവരതിനെ പൈങ്കിളി എന്നൊക്കെ പറഞ്ഞ് ആശയപ്പിക്കുന്നതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റിയല്ല. അങ്ങനെ പൈങ്കിളി സാഹിത്യത്തിന്റെ ഒരു ഉസ്താദും കൂടിയാണ് ഇവിടെ പ്രവാചകൻ. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് ഇന്ന് ഇപ്പൊ തന്നെ മദീന, ബർസ, മെക്ക, കൂഫ, ഡമാസ്കസ് തുടങ്ങിയ പതിപ്പുകൾ നിലവിലുള്ള കാര്യം പറയുന്നത്. ഈ കൃതികളെല്ലാം തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് ലോകത്തിൽ ആകെ ഒരു ഖുറാനേ ഉള്ളൂ, അള്ളാഹു കൂടെ ഇറക്കി കൊടുത്താണ്, തെറ്റില്ലാത്തതാണെന്ന് പറഞ്ഞ് കേരളത്തിലെ എം എം അങ്കുറുണ്ടെന്ന് ഖുറാനോട് സൗദി അറേബ്യ ചെന്നാൽ അവരെടുത്ത് തോട്ടിക്കളയും, ഈ രണ്ടിനെയും കൂടെ എടുത്ത് കളയും. അപ്പം അത് ഇതും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഖുറാന്റെ ക്രോഡീകരണവും ഇതിന്റെ ഇത് കൂത്തിക്കെട്ടിയതും. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഇത് വായിക്കണമെങ്കിൽ ഇത് വായിച്ചു നോക്കണം. ഒന്നാമത്തെ അധ്യായവും ഈ അത് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് അള്ളാഹു ആണ് ഇനി ക്രോഡീകരിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ കിടന്ന് തന്നെ വാരി കൂട്ടിയത് അള്ളാഹു ആണ്. അതിനെ അടുക്ക് ക്രമമാക്കിയത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ ഇന്നയിടത്തിടണം ഇന്നിടത്തിടണം എന്ന് പറയുന്ന അള്ളാഹു ആണ്. അത് തന്നെ ഖുറാനത്ത് പറയുന്നുണ്ട്. പക്ഷേ ഒരു പുസ്തകം അത് അറിവില്ലാത്തവർക്കൊണ്ട് പറയാണ്, ഒരു പുസ്തകം സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് ഒരു ഫലകത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കും. ആ പുസ്തകത്തിൽ അത് നിത്യമായിട്ട് എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മുഹമ്മദിന്റെ ഭാര്യ വിഷയങ്ങളും പെണ്ണ് വിഷയങ്ങളും എല്ലാം അകത്ത് നിത്യത മുല എഴുതി വെച്ചിരിക്കുകയാണ്. ആ പുസ്തകം താഴെയുള്ള ഒരു അക്ഷരം അറിയാത്തവന് വായിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പകർത്തി കൊടുക്കുമ്പോൾ കൊണ്ടുവന്ന ആള് കുറെ അല്പമെങ്കിലും ബോധവും പൊക്കണം ഉണ്ടെങ്കിൽ അത് അതിന്റെ ഓർഡറെല്ലാം കൊടുക്കുക, അവിടെ നിൽക്കുന്ന ഓർഡറെല്ലാം കൊടുക്കുക. പക്ഷെ പുള്ളി കൊണ്ടുവന്നത് ഓർഡറിലല്ല, പുള്ളി കൊണ്ടുവന്ന ഓർഡറിലല്ല ഇന്ന് ഇവരുടെ കയ്യിലുള്ളത്. ഇവരുടെ കയ്യിലുള്ള ഖുർആൻ, ഇന്നത്തെ ഖുറാനിന്റെ കയ്യിലിരിക്കുന്ന ഒന്നാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ അൽഫാത്തിഹ എന്ന് പറഞ്ഞു. അൽഫാത്തിഹ എന്ന് പറഞ്ഞ അധ്യായം 5-ാമത് കിട്ടിയതാണ് മുഹമ്മദിന്. എന്നാൽ 5-ാമത് കിട്ടിയത് 5-ാമത് ഇടുകയും 1-ാമത് കിട്ടിയത് 1-ാമത് ഇടുകയല്ലേ വേണ്ടേ? അങ്ങനല്ല. 1-ാമത് കിട്ടിയ 96-ാമതാണ് കിടക്കുന്നത്. 2-ാമത് കിട്ടിയ കലം അല്ലെങ്കിൽ പേന എന്ന് പറയുന്ന സാധനം 68-ാമതാണ് കിടക്കുന്നത്. 3-ാമത് കിട്ടിയത് 76-ാണ്, പിന്നെ 73-ാണ്. ഇന്നത്തെ ഓർഡറാണ് ഞാൻ പറയുന്നത്. പക്ഷെ ലഭിച്ചതനുസരിച്ച് ആദ്യം വരേണ്ടത് 96-ാണ്, 2-ാമത് വരേണ്ടത് പേനയാണ്, 3-ാമത് വരേണ്ടത് 73-ാണ്, 4-ാമത് വരേണ്ടത് 76-ാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ. പക്ഷെ ആ ഓർഡറിലൊന്നുമല്ല, 87-ാമത് കിട്ടിയ ആ സൂറയാണ് ഇന്നത്തെ കണക്കിൽ 2-ാമത് കിടക്കുന്നത്. ഇതൊരു ഭയങ്കര ഒരു ചതിയുടെ ചരിത്രമാണ് ഈ പുസ്തകം തന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. കാരണം ഇത് എപ്പോ പറഞ്ഞു, ആരോട് പറഞ്ഞു, എന്തിനു പറഞ്ഞു എന്നൊന്നും ഇവരോട് ചോദിച്ചവർക്ക് അറിയത്തില്ല. കാരണം 2-ാം അധ്യായം മുതൽ കൊലപാതകം കിടക്കുകയാണ്. അപ്പൊ കൊലപാതകം മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള ആയത്തുകൾ പറഞ്ഞാൽ ഈ പശുവിനകത്താണ് ഏറ്റവും കൂടുതൽ വിവരക്കേടുകൾ എഴുതി വെച്ചത്. അപ്പൊ ഈ പശു നമ്മളത് വായിച്ചു നോക്കിയാൽ ചിരിച്ച് നമ്മുടെ ഊപ്പടം പതുകേടും വരും. എന്തുകൊണ്ടാണ് പശു എന്ന് പേരിട്ടെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. പോട്ടെ, അതൊക്കെ പറഞ്ഞു പോയി ചരിത്രം നീണ്ടുപോകും. അപ്പൊ ഇങ്ങനെ പരിഷ്കാരങ്ങൾക്കും കുത്തിത്തിരുത്തലുകൾക്കും കൈകടത്തലുകൾക്കും വെട്ടിച്ചുരുക്കലുകൾക്കും വെട്ടിക്കടത്തലുകൾക്കും എല്ലാം വിധേയമാക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഇന്ന് കയ്യിലുള്ള ഖുറാൻ. എന്നിട്ടാണ് ഇവര് ബൈബിൾ കത്തിച്ചു കളഞ്ഞു. ബൈബിൾ ഇന്നലെയൊക്കെ എന്നെ ഇദ്ദേഹം മദീനയൊക്കെ പറഞ്ഞു കിട്ടില്ലായിരുന്നു, മാനുഷിക കൈകടത്തലുകൾക്ക് മാനുഷികമായ എന്താണ് കുറേ വാക്കുകൾ ഒക്കെ കാണപിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കൈകടത്തിയ മുൻവേദങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഉസ്മാൻ കത്തിച്ചു കളഞ്ഞു എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ സഹോദരങ്ങളെ. ഒരു ഖുറാന്റെ ഇൻട്രൊഡക്ഷന്റെ ഭാഗമാണ് ഞാൻ വായിച്ചു, ഉസ്മാൻ കത്തിച്ചു കളഞ്ഞു, ബാക്കി ഖുറാനുകൾ കത്തിച്ചു കളഞ്ഞു, തിരുത്താൻ പറഞ്ഞു. അപ്പൊ തിരുത്തലുകളും കത്തിച്ചു കളഞ്ഞതും എല്ലാം നമ്മളാരും തുടങ്ങിയതൊന്നുമല്ല. നമ്മൾ ഇതിനകത്ത് തിരുത്തിയിട്ടേ ഇല്ല, നമ്മൾ കത്തിക്കാൻ പോയിട്ടില്ല. പക്ഷെ മുസ്ലിം ഇസ്ലാമിക ചരിത്രത്തിനകത്ത് പറയുന്ന കാര്യമാണ്. എന്നിട്ട് നമ്മുടെ പുസ്തകം തിരുത്തി നമ്മൾ മനുഷ്യ കയ്യടത്തിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവരുടെ ഇന്നത്തെ ഏറ്റവും ദിവ്യമായ ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകം. എന്നിട്ട് ഇതിന്റെ അടുക്കും ചിട്ടി നിങ്ങൾ വായിച്ചു നോക്കിച്ചാൽ അവസാനം വരുമ്പോഴത്തിന്റെ ഒരേ 2 വാക്യം 3 വാക്യം അത് വാരി കൂട്ടി ഇട്ടിരിക്കുകയാണല്ല. ആദ്യത്തെ അധ്യായം എന്നൊക്കെ പറഞ്ഞാൽ 280 ആയത്തുകൾ വരെയാണ്. പരസ്പരം എന്തെങ്കിലും ഒരു ആയത്ത് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ആയത്ത് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ അജഗജ അന്തരം എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ, അതുപോലുള്ള അല്ലെങ്കിൽ 2 ധ്രുവങ്ങളാണ്. എന്തുവാന്ന് ആൾക്കാർ ചോദിക്കണം. ഈ മേളി പറഞ്ഞ എന്തോ ആ താഴെ പറഞ്ഞ എന്തോ അതുകൊണ്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയൊക്കെയാണ് ഈ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. പോട്ടെ, ഇനി അടുത്ത ഇവരുടെ ചരിത്രപരത എന്ന് പറയുന്നത് ഇവരുടെ ഹദീസുകളാണ്. അത് ഇവിടെ സംസാരിച്ചതാണ്. മുഹമ്മദിന് ശേഷം, മുഹമ്മദ് മരിച്ചതിന് ശേഷം 280 വർഷങ്ങൾക്ക് ശേഷം ഖസാക്കിസ്ഥാൻകാരനായ
ബുഖാരി എന്ന് പറയുന്ന ഒരാള് 2000 മൈല് യാത്ര ചെയ്ത് ഈ പറഞ്ഞ അറേബ്യൻ മക്ക മദീന സ്ഥലങ്ങളിൽ വന്നിട്ട് 5 പോയിക്കോണം 50 ഒരു തലമുറ വെച്ചാൽ 5 കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരെടുത്ത് വന്നിട്ട് കേട്ടുകേഴ്വികൾ കൊണ്ട് എഴുതി വെച്ച മഹത്തായ ചരിത്രപരതയുള്ള ഗ്രന്ഥമാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഇവിടെ സവർമാര് സംസാരിച്ചായിരുന്നു, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചതുമായ ജീവന്റെ വചനം എന്ന് പറഞ്ഞ് എഴുതി വെച്ച തിരുവെഴുത്തുകളെ ഇതാരെഴുതി ആർക്കറിയാം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുടെ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്ന പുസ്തകം കേട്ടാൽ തന്നെ ഇന്റർനാഷണൽ കോമഡിയാണ്. ഐഷ പറഞ്ഞുവെന്ന് അല്ല പിന്നെ പ്രവാചകൻ പറഞ്ഞുവെന്ന് ഐഷ കേട്ടുവെന്ന് മറ്റൊരാൾ കണ്ടുവെന്ന് അത് അബൂഹുറൈറ കേട്ടുവെന്ന് അനസ് പറഞ്ഞുവെന്ന് മറ്റവൾ കേട്ടു. ഇതാണ് നമ്മുടെ ഹദീസുകളുടെ ആധികാരികത. ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുത്തുനബി ആരാന്നറിയാമോ? മുത്തുനബി ആരാണ്? മുത്തുനബി എന്ന് പറഞ്ഞാൽ എന്താ അനാഥ പിള്ളേരെ മറ്റുള്ളവർ കാലം അനാഥ പിള്ളേരുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിക്കുന്ന മഹാനാണ്. ശരി, എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഹദീസുകളിലാണ്. നിങ്ങളുടെ എന്താ മുഹമ്മദിനെ കുറിച്ച് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഉവ്വ, ബുദ്ധൻ പറഞ്ഞു ഇത്രയും മനോഹരമായ ഒരു ഭരണാധികാരി ലോകത്തിലില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ബുദ്ധനും മുഹമ്മദ് തമ്മിൽ എന്നാ ജീവിച്ചിരുന്നത്? ബുദ്ധന് ശേഷമാണോ മുഹമ്മദ് ജീവിച്ചത്? പിന്നെ ബുദ്ധന് ശേഷമല്ല മുഹമ്മദ് ജീവിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മുഹമ്മദിനെ കുറിച്ച് ഇങ്ങനെ. അപ്പം വിവരമുള്ളാലും ചോദിക്കും, അല്ല ബുദ്ധൻ ജീവിച്ചതെന്ന് പണ്ടാണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളായിക്കണം ഈ പറയുന്ന പൊട്ടനും കേൾക്കുന്ന പൊട്ടനും ഒക്കെ ആരാന്നുള്ള കാര്യം. ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വർഗീസ് ഫാസ്റ്റർ, ഒരു ചോദ്യം, ഒരു വളരെ എന്നെ എന്നും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോട്ടെ. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സഹോദരങ്ങള് തങ്ങൾ പറയുന്നത് കളവാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മുത്തുനബിയെ ഇവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ വികാരം എന്താണ്? ഒറ്റ ഒരു കാര്യമുള്ളൂ, ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു മൂഢ ചിത്രം ഇവരുടെ മനസ്സിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പ്രധാനമായ സ്വർഗം ഇവരെ ഇവരിങ്ങനെ ഈ ആക്രാന്തം കാണിക്കാനും കൊല്ലാനും കൊലവിളിക്കാനും കഴുത്തു വെട്ടാനും ബോംബിടാനും ഒക്കെ ഇവർ പോകുന്നതിന്റെ പിന്നിലുള്ള കാരണം മുഹമ്മദ് ഇവരെ പഠിപ്പിച്ച അറബികളെ പഠിപ്പിച്ച ഒരു സ്വർഗമാണ്. ആ സ്വർഗം എന്ന് പറയുന്നത് എന്താ പറയുക, പിന്നെ പലരും ഇവിടെ ഉള്ളതുകൊണ്ട് ചുരുക്കി പറയുന്നു, ഐ മീൻ എന്താണ്, ഈ സ്ത്രീവർണ്ണനയാണ്. പലതരത്തിലുള്ള രൂപത്തിലുള്ള ഭാവത്തിലുള്ള മോഹിപ്പിക്കുന്ന മതിപ്പിക്കുന്ന സ്ത്രീകളെയാണ് അത് അവിടെ കൊടുക്കുന്നത്. ആ സ്ത്രീകളെയും പിന്നെ മദ്യം. ഇവിടെ ഒരാൾ പറയുന്ന ഒരു ഉസ്താദ് പ്രസംഗിച്ച കണ്ടായിരുന്നു, നിനക്ക് വ്യഭിചരിക്കണേ വ്യഭിചരിക്കാം, മദ്യപിക്കണേ മദ്യപിക്കാം. 72 ഹൂരിമാരോടൊപ്പം സഞ്ചരിക്കുന്ന രമിക്കുന്ന പുരുഷന്മാരുടെ അടുക്കൽ മദ്യക്കോപ്പകളുമായിട്ട് ബാലകന്മാർ ഇങ്ങനെ നടക്കും. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, ഇവിടെ ഈ ഒട്ടകപ്പാലും കുടിച്ച് ഈന്തപ്പനം തിന്ന് നടക്കുന്നവനോട് ഈ തരത്തിലുള്ള പെണ്ണുങ്ങളെ കിട്ടുന്ന സ്വർഗമാണ് അള്ളാഹു വെച്ചിരിക്കുന്നത് പറഞ്ഞ ഇവൻ ചാടിപ്പോത്തില്ലയോ? അങ്ങനെ ഈ സ്വർഗമൊക്കെ പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് ഇവരോട് എന്തും ചെയ്യാൻ പറഞ്ഞു, കള്ളം പറയണേ കള്ളം പറയും. എന്നിട്ട് അത് പറയാൻ വന്നത് ഈ മോഹിപ്പിച്ച് മനസ്സ് വെച്ചിട്ട് പറഞ്ഞു, എന്നെ കുറിച്ച് എന്റെ കൂടെ നിൽക്കണേ, എന്നെ കുറിച്ച് നല്ലത് തന്നെ പറ. അപ്പൊ ഇവര് പറഞ്ഞങ്ങ് വിളിപ്പിക്കുകയാണ്, മനസ്സിലായോ? സ്വന്തം ദേഹത്തെക്കാൾ പ്രവാചകനെ സ്നേഹിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞു വെച്ചത്. അപ്പനെ അമ്മയെ തട്ടിക്കളഞ്ഞാലും വേണ്ടില്ല. അപ്പൊ ഇയാൾ എന്ത് പുണ്യ ലോകത്ത് ചെയ്തു എന്ന് തിരിച്ചു ചോദിക്കണം. ഓക്കെ, അങ്ങനെ സ്നേഹിക്കാൻ ഇദ്ദേഹം എന്താണ് ലോകത്തിന് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരവില്ല. കൊലപാതക പരമ്പരകൾ മാത്രം ലോകത്തിൽ നടത്തി ലോകത്തിലെ ഒരു പ്രവാചകൻ. ഈ ഹൂറിമാരുടെ പൊക്കോ എന്ന് പറഞ്ഞ ഒരു 45 കെട്ടിടത്തിന്റെ പൊക്കമാണ് ഒരു ഹൂറിയുടെ, അതായത് 90 മീറ്റർ 60 മുഴം. അത് മാത്രല്ല, ആ ഹൂറിനെ കണ്ടു കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് ആണെന്നാ പറയണേ. അതായത് ഇപ്പുറത്തുനിന്ന് നോക്കി അപ്പുറം കാണാം, അപ്പൊ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോൺ വരെ കാണാന്നാ പറയണേ. അപ്പൊ എനിക്ക് അതിനോട് എന്ത് വികാരം തോന്നാനാണെന്ന് എനിക്ക് മനസ്സിലാവട്ടെ. അങ്ങനെ തോന്നണ്ട കാര്യം, ഇവിടെ സഹോദരിമാരിരിക്കുന്നോണ്ട് അതിന്റെ വർണ്ണന വർണ്ണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വിടുകയാണ്. അപ്പോൾ ഈ ഇതാണ് ഹദീസുകൾ. ഹദീസുകളിനകത്ത് ഏകദേശം 700,000 ഹദീസുകളാണ് ബുഖാരി എന്ന് പറഞ്ഞ മനുഷ്യൻ പോയി സഞ്ചരിച്ച് ക്രോഡീകരിച്ചു കളക്ട് ചെയ്തത്, ശേഖരിച്ചത്. അതിനകത്ത് ഇയാളുടെ എല്ലാ വൃത്തികേടുകളും ഉണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ അതിനെ വെട്ടി 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 വെളുപ്പിച്ച് 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 7,000 മാത്രമേ ഇന്ന് അവർ വിശ്വസിക്കുന്നുള്ളൂ. അതിനകത്തും മുഹമ്മദിനെ നല്ലതായിട്ട് പറയുന്ന എല്ലാം അവരങ്ങ് അംഗീകരിക്കും. മുഹമ്മദിന്റെ തീട്ടത്തിന്റെ മഹാത്മ്യം അങ്ങനെ പറഞ്ഞ് ക്ഷമിക്കുക, മലം മലം സാഹിത്യ ഭാഷ അങ്ങനെയുണ്ട്. മുഹമ്മദിന്റെ മലത്തെ കുറിച്ച് വർണ്ണിക്കുന്നത് പറഞ്ഞ ഉടനെ അത് അവരംഗീകരിക്കും. മുഹമ്മദിന്റെ മൂത്രത്തെ കുടിച്ചതിന്റെ കഥ പറയുമ്പോൾ അവരത് അംഗീകരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരങ്ങ് അംഗീകരിക്കും. ബാക്കി നമ്മളിപ്പം മുഹമ്മദ്
എന്നെ വഴിയെ പോയപ്പോൾ സ്ത്രീയെ കണ്ട് മോഹം കയറി ഇവിടെ വന്ന് സൈന്യഭയെ പ്രാപിച്ചു എന്ന് പറഞ്ഞ ഉടനെ അത് ശരിയല്ലെന്ന്, ബാക്കി എല്ലാവരും അംഗീകരിക്കുന്നു. ഇനി എന്ത് മരം നടന്ന് മുഹമ്മദിന്റെ അടുത്ത് വന്നു എന്നൊരു ഹദീസിൽ കിടന്നാൽ പോലും ഇവരത് അംഗീകരിക്കും. അങ്ങനെ ഹദീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയും. അതുകൊണ്ട് അത് വെട്ടി വെട്ടി 7000 ഹദീസാക്കി. ഇപ്പോൾ മലയാളത്തിൽ ഹദീസുകൾ കസ്റ്റഡിയിലുള്ള നമ്മുടെ സഹോദരന്മാരിപ്പോ ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കി എത്ര ഹദീസ് ഉണ്ടെന്ന്. മുസ്ലിം എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഇതുപോലെ പോയി ശേഖരിച്ച്, ഇറാഖുകാരനാണ്, ഇറാനോ ഇറാഖുകാരനാണ്, പുള്ളി അവിടെ പോയി ശേഖരിച്ചു കണ്ടെത്തി കുറെ കെട്ടുകഥകള്, അതെല്ലാം കൂടെ ക്രോഡീകരിച്ചു പോയി 400,000 പേരും. അതിനെ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോഴവർ കൊണ്ടു നടക്കുന്ന ഏകദേശം 4,000 ഉള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി മലയാളത്തിനകത്ത് എടുത്തിരിക്കുന്ന ആകെ 2,000 കണ്ടേ ഉള്ളൂ, ബാക്കി മൊത്തം അവർ വെട്ടിക്കളഞ്ഞു. കാര്യം വെളുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞ പിന്നെ അവസാനം കിതാബ് കൂടെ വെട്ടിക്കളയേണ്ടി വരും. ഇതാണ് ഈ പുസ്തകങ്ങൾ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ ചരിത്ര ഗ്രന്ഥം എന്ന് പറയും? യേശുക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ശിഷ്യന്മാരും ആ കാലത്ത് ജീവിത യഹൂദ റോമൻ ചരിത്രകാരന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ബൈബിളിനോടോ യേശുക്രിസ്തുവിനോടോ വ്യക്തിപരമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തികൾ പോലും യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ള അല്ലെ ക്രിസ്തുവിന്റെ ചരിത്രപരതയെ കുറിച്ച് വിവരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ കിടക്കുമ്പോൾ മുഹമ്മദിനെ കുറിച്ച് അങ്ങോട്ട് ചരിത്രമില്ല. മുഹമ്മദ് മുഴുവൻ ഇവരുടെ കഥയ്ക്കകത്തുള്ള കഥാപാത്രമാണ്. അതാണ് ഈ സംഭവങ്ങളെ കുറിച്ചുള്ള ചരിത്രപരത എന്ന് പറയുന്നത്, പുസ്തകങ്ങളെ കുറിച്ചുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളും അതുപോലെ വേറെ ഒക്കെ ഉണ്ട്. അല്ല അത് മാത്രല്ല, ഇനിയിപ്പോ ഇവിടുന്ന് ചെന്ന് സ്വർഗത്തിൽ ചെന്നാലും അവിടെയും കല്യാണം തന്നെയാണ്. അതായത് മറിയത്തിനെ കല്യാണം കഴിക്കണം, ഫിറോന്റെ ഭാര്യനെ കല്യാണം കഴിക്കണം. അപ്പോ അവിടെയും ചെന്നാലും കല്യാണം തന്നെയാണ് ഉള്ളത്. ആ കല്യാണം പറഞ്ഞാണ് ഈ പുള്ളി ഇവരെ വല്ല ഇപ്പോഴും പറ്റിച്ചു വെച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ഹൂറികളുടെ കണക്കുകളും ലിസ്റ്റുകളും രീതിയും ഭാവവും ഒക്കെ ഞാൻ എഴുതി വെച്ചു. അത് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് ഞങ്ങളുടെ സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതേ ഈ സാറ് സംസാരിച്ചു വരുമ്പോഴത്തേക്ക് ചുമ്മാതാണെന്ന് ആൾക്ക് തോന്നും, വിശേഷിച്ച് ഈ ഹദീസ് അറിയാത്തവർക്ക്. അതായത് ഈ പ്രോവറ്റിന്റെ മലമൂത്ര വിസർജന രീതി പോലും ഇസ്ലാം അനുകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അനസ് കൂടെ കൂടി, കാരണം മുഹമ്മദ് ടോയ്ലറ്റിൽ പോകുന്നുണ്ട്, നീ വെളിമ്പ്രദേശത്തിരിക്കുകയാണല്ലോ. പക്ഷേ ഇദ്ദേഹം വിസർജിച്ച് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഒന്നുമില്ല. പിന്നെ ഒരു അത്ഭുതം വെളിപ്പെടുന്നത്, ഈ ഒരു ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അന്ന് മുഹമ്മദ് വിസർജനം കഴിഞ്ഞാലുടൻ ഭൂമി ഒന്ന് പിളർന്നിട്ടത് സ്വയം അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത ബാക്കിയുള്ളതൊക്കെ ആകാശത്തിൽ പോകരുത് സാറേ. അടുത്തത് കേൾക്കേണ്ടത്, ഇത് ഞാനൊന്ന് വായിച്ചു തന്നെ കേൾപ്പിക്കാവേ. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഓളിയോ 1 ഹദീസ് വിജ്ഞാന കോശം, അസിഹാ ഹുസിദ്ദ. അത് ബുഖാരി, മുസ്ലി, അബൂദാവീദ്, തുർമുദി ഇവരെല്ലാം എഴുതിയ സംഭവമാണ്. ഇതില് അതങ്ങോട്ട് വരാം അപ്പുറത്തേക്ക്, ഇതൊന്ന് വായിച്ചു കേൾപ്പിച്ചോട്ടെ. ഇബ്നുൽ ഉമർ പറയുന്നു, മലമൂത്ര വിസർജനം നിർവഹിക്കുകയാണെങ്കിൽ കാബയ്ക്കോ ബൈത്തുൽ മുഖദ്ദസിനോ അഭിമുഖമായി അത് നിർവഹിക്കരുതെന്ന് ചില ആളുകൾ പറയുന്നു. ഇത് രണ്ടും അറിയാത്തല്ലോ. മക്കയുടെ നേരെ, അവിടുത്തെ ദേവാലയത്തിന് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ മലമൂത്ര വിസർജനം ആരും ചെയ്യരുത്. അപ്പൊ ഇത് ഒരാൾ ഓർക്കണം, നമ്മൾ വെളിമ്പ്രദേശത്തൊക്കെ അന്ന് ഇത് ചെയ്യുന്നൊരു കാലമാണ്. അപ്പൊ മനുഷ്യന് അത്യാവശ്യം പിടിച്ച് പോകുമ്പോ കാവയാണോ കിബിലയാണോ തബലയാണോ ഇതുവല്ലോ നോക്കാൻ പറ്റുമോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇത് കേൾക്ക്, ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ വീടിന്റെ മുകളിൽ കയറിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിന് നേരെ തിരിഞ്ഞ് രണ്ട് ഇഷ്ടികകളിൽ മേൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ മലമൂത്ര വിസർജനം നിർവഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം, ദാവൂദ് എല്ലാം പറയുന്നതിനെ കോട്ട് ചെയ്ത് അസിഹാ ഹുസിദ്ദ വോളിയം 1 എന്റെ എഴുത്തരുടെ പേര് ഡോക്ടർ എൻ കെ മുസ്തഫ കമാൽ പാഷ MA PhD, കുറഞ്ഞ ഉള്ളികളൊന്നുമല്ല ഇത് പ്രസിദ്ധം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹദീസ് വിജ്ഞാനകോശം 2nd edition ഗ്ലോബ് ബുക്ക് ഹൗസ് തിരൂരങ്ങാടി, അവിടെ നിറയ്ക്കിയ പുസ്തകമാണ്. അതിന്റെ 159th page വായിച്ചേ. കാരണം ഒരു കാര്യം മനസ്സിലാക്കിക്കണം, ജനങ്ങൾ എങ്ങനെ തിരിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച പാർട്ടി രണ്ട് ഇഷ്ടിക ഇട്ടോട് നേരെ അദ്ദേഹം വിശുദ്ധമായി കരുതിയ സ്ഥലത്തിന് നേരെ ഫോക്കസ് ചെയ്തങ്ങിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇത്രേ ഉള്ളൂ ഹദീസ്. ഹദീസിന്റെ ഒരു രീതിയാ പറഞ്ഞേ. ഇത് കേൾക്കുന്ന ആൾക്ക് ഈ ഹദീസ് ഹദീസ് എന്ന് പറയുമ്പോ ചില ആൾക്കൊരു സംശയം, ഇത്തരം സാധനങ്ങളുടെ സമാഹാരം. ഇത് ഞാൻ പെരുമ്പാവൂർന്ന് മേടിക്ക, ഇതിന്റെ എല്ലാ ഊളി എൻ്റെ ഉണ്ട്, 5,000 rupees. അത് പെരുമ്പാവൂരൊക്കെ ഞങ്ങൾക്ക് ചെല്ലാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആളിനെ പ്രത്യേകിച്ച് വിട്ട് മേടിച്ച സാധനമാണ്. 5,000 rupees സാധനം 4,650 rupees ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടി. അപ്പോ ഇതിനകത്ത് കിടക്കുന്ന സംഗതിയായി പറയുന്നത്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, വിസർജന സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ പറയേണ്ട കാര്യം,
അസുപ്നു മാലിക് വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തു വരുമ്പോൾ പറയാറുണ്ടായിരുന്നു, എന്നിൽ നിന്ന് ദോഷങ്ങൾ നീക്കി സുഖപ്പെടുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പൊ കയറുമ്പോഴേക്ക് ഏത് കാല് വെച്ച് കയറണമെന്നുണ്ട്, തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കളിയാകപ്പാടെ മാറും. പിന്നെ ഓരോ കാര്യത്തിന് നിയമമുണ്ട്. അപ്പൊ ഇതാ ഇവര് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വല്ല നിയമമുണ്ടോ, ഇങ്ങനെ വല്ല നിയമമുണ്ടോ? അപ്പൊ നമുക്ക് നിയമം എന്ന് പറഞ്ഞാല് ഒരുത്തിന് ഇത്തിരി അത്യാവശ്യ കാര്യം സാധിക്കാനായിട്ട് ചെല്ലുമ്പോ കിബിലയുണ്ടോ എന്ന് വല്ലതും നോക്കാൻ പറ്റുമോ? അവനേറ്റവും വൃത്തിയായിട്ട് അത് ചെയ്തേച്ച് പോവുക, ശുചിത്വം പരിഹരിക്കുക എന്നുള്ളതിൽ കവിഞ്ഞുള്ള നിയമമൊന്നും നമുക്കില്ല. ഇപ്പൊ എന്തോ ചെയ്യുന്നേ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഹദീസ്. അല്ല, ഹദീസ് എന്ന് കേട്ടാൽ അത്ര പേടിക്കേണ്ട സാധനമൊന്നുമല്ല. ഇത്തരം കാര്യങ്ങളാണ് ഈ നേരം വെളുക്കോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ ഹദീസ് എന്തെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിച്ചാണ്, പറഞ്ഞോളൂ. ഞാനൊന്ന് പറയാം, ഹദീസിനകത്ത് ഹദീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പ്രഭാഷണം, പ്രസ്താവന, കഥ, വിവരണം, വാർത്ത എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ശരി, ബാക്കിയുള്ളവർ തുടങ്ങുന്നു. ആ, ഞാന് ഒരു മറ്റേ ക്രോഡീകരണത്തിന്റെ കാര്യം ഒന്ന് പറയാനാണ്. നമ്മള് ജാമിയ നമുക്ക് ഈ പുതിയതായിട്ട് വന്നവർക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കുമ്പം ഈ വിഷയം ഒന്ന് പറയുമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, സംസാരിക്കാത്ത ജാസി ഷിജു ബ്രദർ സംസാരിച്ചാണോ? ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ആ, സംസാരിച്ചോളൂ, അതിനുശേഷം ജീവ ബ്രദർ വേണമെങ്കിൽ മറുപടി കൊടുത്തോളൂ. ഞാൻ ഇന്നലത്തെ ഡിബേറ്റ് വളരെയധികം ശ്രദ്ധിച്ച് ഞാൻ കേട്ടിരുന്നു. ഫസ്റ്റിൻ്റെയും ഹാരിസ് മദനിയുടെയും ഡിബേറ്റ് ഞാൻ വളരെ ശ്രദ്ധയായിട്ട് കേട്ടിരുന്നു. ഞാൻ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഹാരിസ് മദനി എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ ഖദീജയുടെ അല്ലെങ്കിൽ വാരക്കിൻ്റെ സാക്ഷ്യം ഇല്ലെങ്കിൽ തന്നെയും അത് വലിയ പ്രസക്തി ഇല്ലെന്ന്. അപ്പൊ ഞാനൊരു സാധാരണ ഒരു ചെറിയൊരു കോമൺ സെൻസ്, അതായത് ഒരു അല്പം വിവരവും വിദ്യാഭ്യാസം, ഐ മീൻ അഫ്കോഴ്സ് മുഹമ്മദിന് വിദ്യാഭ്യാസം ഇല്ലെന്നാ പറയുന്നത്, അതുകൊണ്ട് വിവരം അല്ലെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ സംസാരിച്ചാൽ തന്നെ, ഇപ്പോൾ ഞാനൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഒരു തേർഡ് പാർട്ടി കൺഫർമേഷൻ എടുക്കണേന്, അപ്പൊ ഞാൻ കണ്ടത് എന്നതാണ് അല്ല എന്ന് പറഞ്ഞാൽ, യെസ് ഓർ നോ എന്ന ഉത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോ എന്നൊരു ഉത്തരം വന്നു കഴിഞ്ഞാൽ ഞാനത് വീണ്ടും ആ പറഞ്ഞ ആ സംഭവം വീണ്ടും എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനോട് എപ്രകാരം പ്രതികരിക്കണം എന്നുള്ള കാര്യം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒന്നല്ല, രണ്ടുപേരാണ്, ഒരാളല്ലല്ലോ, രണ്ടുപേരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ആ രണ്ട് ഇൻഫ്ലുവൻസുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാനിത് ദൈവത്തിന്റെ ആത്മാവാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സന്നദ്ധത ഒരു മനസ്സിന് എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷേ അപ്പൊ അതിൽ വലിയൊരു പ്രസക്തി ആ ഒരു സംഭവങ്ങൾക്ക് ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അത് ഹദീസുകൾ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. എന്തിനാണ് അത് ഉദ്ധരിക്കുന്നത്? ആ പ്രസക്തി ഇല്ലെങ്കിൽ തന്നെയും പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ പുള്ളിക്കാരൻ പോയിട്ട് അടുത്ത പ്രാവശ്യം ഇത് ഓക്കെ ശരിയാണെന്നുള്ള കാര്യം സംഭവിച്ചു വരുന്നത്. അപ്പൊ പ്രസക്തി ഇല്ലാത്തൊരു വിഷയമാണ് സംസാരിച്ചത് എന്ന് പറയുന്നത് വളരെ ഐ മീൻ എനിക്ക് തോന്നിയത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയത്. ഒന്നില്ല, ഇപ്പൊ നമ്മള് ഈ ക്രോഡീകരണത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ഇബിൻ മസൂദ് ആണ് മറ്റേ അവര് പറയുന്നത്. ഇബിൻ മസൂദ് ഈ ഖുറാനിലെ മാസ്റ്ററാണെന്ന്. അപ്പോൾ ക്രോഡീകരണ സമയത്ത് ഇബിൻ മസൂദിനും സയ്യിദ് ഇബിൻ താബിത്തിനും ഭയങ്കര ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരുന്നു. അത് നമുക്ക് കാണാം. നിങ്ങൾക്ക് റെഫറൻസ് തരാം, ജാമിയ തിർമിദി 3104. അതൊരു വലിയ ഹദീസാണ്, ഞാൻ അപ്പോൾ വായിക്കാം. അത് അവര് അതിന്റെ സമ്മറി എന്താന്ന് വെച്ചാല്, ഇവര് ഈ കോപ്പിയിങ്ങിന്റെ സമയത്ത്, അതായത് ക്രോഡീകരിക്കുന്ന സമയത്ത്, ഈ സയ്യിദ് ഇബിൻ താബിത്ത് ഇബിൻ മസൂദിനെ ഇഗ്നോർ ചെയ്തു. അത് ഈ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇറാഖിലെ ജനതയോട് പറയുവാണ്, നിങ്ങൾ ആ മുസാഫ്, അതായത് മുസാഫ് എന്ന് പറഞ്ഞാൽ അത് മറ്റേ ആ സ്ക്രോള്, അത് നിങ്ങൾ ടൈറ്റായിട്ട് വെച്ചോളൂ, നിങ്ങൾ ആർക്കും കൊടുക്കരുത്. അത് വന്നിട്ട് നമ്മൾ ഖിയാമത്ത് നാളിൽ നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് കാണിക്കാമെന്ന് പറയുന്നത് ഞാൻ അതിന്റെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാൻ. ഉബൈദുള്ള ഇബിൻ അബ്ദുള്ള ബിൻ ഉത്ബ ഇൻഫോം മീ ദാറ്റ് അബ്ദുള്ള ഇബിൻ മസൂദ് ഡിസ്ലൈക്ഡ് സയ്യിദ് ഇബിൻ താബിത് കോപ്പിംഗ് ദ മുസാഫ് ആൻഡ് സെഡ്, ഓ യു മുസ്ലിം പീപ്പിൾ, ഐ ആം റിമൂവ്ഡ് ഫ്രം ദ റെക്കോർഡിംഗ്
the transcription of the Mushaf, and it is overseen by man, by Allah. And when I accepted Islam, he was but in the loins of a disbelieving man. അതായത് ഈ റെക്കോർഡ് ചെയ്യുന്ന ആള് സയ്യിദ് ഇബിൻ താബിത്ത് ഞാൻ ഇസ്ലാമിലോട്ട് വന്നപ്പോൾ അവൻ ബഹുദേവ ആരാധകനായിരുന്നു കൊച്ചു പയ്യനായിരുന്നു മീനിങ് സയ്യിദ് ഇബിൻ താബിത്ത് ആൻഡ് ഇറ്റ് വാസ് റിഗാർഡിംഗ് ദിസ് അബ്ദുള്ള ഇബിൻ മസൂദ് സെഡ് ഓ പീപ്പിൾ ഓഫ് ഇറാഖ് കീപ് ദ മുസ്ഹഫ് ദാറ്റ് ആർ വിത്ത് യു ആൻഡ് കൺസീൽ ദം ഫോർ ഇൻഡീഡ് അല്ലാ ആൻഡ് ഹൂ ഓവർ കൺസീൽസ് സംതിങ് ഹി ഷൽ കം വിത്ത് ദാറ്റ് വാട്ട് ഹി കൺസീൽഡ് ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് അപ്പോൾ ഇവിടെ പറയുന്നത് ഈ അപ്പോൾ കൺസീൽ ചെയ്യുന്ന എന്തിനാണ് സയ്യിദ് ഇബിൻ താബിത്തിൻ സെയിം അതേ സെയിം മുസാഫാണ് സെയിം വാക്യങ്ങളാണ് സെയിം ഖുറാനാണ് ഈ കൺസീൽ ചെയ്യേണ്ട കാര്യമില്ല ഒരേ കോപ്പിയല്ലേ അപ്പോൾ മറ്റേ സയ്യിദ് ഇബിൻ താബിത്ത് മറ്റേതെല്ലാം കത്തിച്ച് കളയും ഉസ്മാൻ കത്തിച്ച് കളയുന്ന ഒരു പേടി കൊണ്ടാണ് ഇത് മറയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് അപ്പൊ തന്നെ ഖുറാനിൽ വ്യത്യസ്തമായ റീഡിങ്സും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ നോക്കിയാൽ നമുക്കറിയാം നേരത്തെ വർഗീസ് ഫാസർ പറഞ്ഞ പോലെ 30 ഖുറാൻ ഉണ്ട് വർഷ ഖുറാനുണ്ട് വർഷ നോർത്ത് ആഫ്രിക്കയിലെല്ലാം വർഷ ഖുറാനാണ് അപ്പോൾ ഇവർക്ക് തന്നെ ഒരു ഖുറാനല്ല പല ഖുറാനുണ്ട് അതും അത് ഇതിനകത്ത് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ ഞാനൊന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ അതായത് ഞാൻ ആക്ച്വലി ചോദിച്ചത് മുഹമ്മദ് എന്നുള്ള പേഴ്സന്റെ ഹിസ്റ്റോറിസിറ്റീനെ പറ്റിയിട്ടും കൂടെ ആയിരുന്നു അപ്പോ അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ കുറച്ച് ചില ബുക്സിന്റെ ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇബിൻ വറാഖ് എന്ന് പറഞ്ഞതാണ് ഓത്തറിന്റെ പേര് പാൾ എഴുതിയിട്ടുള്ള ബുക്കാണ് ദ ക്വസ്റ്റ് ഫോർ ദ ഹിസ്റ്റോറിക്കൽ മുഹമ്മദ് അപ്പൊ അതിൽ പറയണ ഈ ഒരു ഹോൾ കോൺസെപ്റ്റ് തന്നെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടി റിലീജിയസ് ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ അങ്ങനെ അങ്ങനെയുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് വസ്തുതയാണ് ബാക്കി ചാൻസ് ഉള്ളവർക്ക് പറഞ്ഞോട്ടെ ഞാൻ ഇനി ഐ കാൻ വെയിറ്റ് ഞാൻ അത് അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തതും ഈ ഒരു ടൈറ്റിൽ കണ്ടപ്പോ ഞാനൊന്ന് പറഞ്ഞു മാത്രം കുഴപ്പമില്ല ഞാൻ അതിലേക്കൊന്ന് വരാം മാത്രമല്ല ഇസ്ലാമിന്റെ അടിത്തറ മുഴുവൻ തകരുന്ന ചില പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ മലയാളീകരിക്കാനുള്ള ശ്രമത്തിലാണ് അത് താമസിക്കാതെ വീഡിയോ ഞാൻ അത് ചെയ്യുന്നുണ്ട് അപ്പോ ദൈവത്തിന്റെ ഇതെങ്കിൽ അത് താമസിക്കാതെ ചെയ്യും എൻ്റെ ഒരു കാരണം ഈ മക്ക എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അതോറിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാരണം മക്ക ഫോർട്ടിഫൈഡ് ആയ സിറ്റി ആയിട്ടും ധാരാളം വികാസം പ്രാപിച്ച അന്നത്തെ നഗരമായിട്ടും ഒക്കെ പറയുന്നു ഖുറാനിലും ഇസ്ലാമിലും പറയുന്ന വിവരങ്ങളോട് ജിയോഗ്രഫിക്കലി മക്ക പൊരുത്തപ്പെടുന്നില്ല എന്നാണ് പുതിയ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് പുറത്തുവന്നിരിക്കുന്നത് അപ്പോ മെക്ക ആയിരുന്നില്ല മുഹമ്മദിന്റെ ജന്മദേശം എന്നുള്ള വാദം ശക്തിപ്പെടുന്നു പകരം പെട്രയായിരുന്നു എന്ന് തെളിയിക്കുന്ന പുത്തൻ തെളിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമുള്ളത് ഈ കിബിലയുടെ സ്ഥാനം കിബില എന്ന് പറഞ്ഞ ഈ പള്ളിയുടെ ദർശനം അത് വരേണ്ടത് മെക്കയ്ക്ക് നേരെയോ എന്നുള്ള ഒരു തർക്കം നിലനിന്നിരുന്നു അത് 200 വർഷങ്ങൾക്ക് ശേഷം പണിത പള്ളികളിൽ മാത്രമാണ് കിബിലയുടെ സ്ഥാനം മെക്കയ്ക്ക് നേരെ അതിനു മുമ്പുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ പെട്രയ്ക്ക് നേരെ ആയിരുന്നു എനിവേ അലക്സ ടെമ്പിൾ ഉണ്ട് നമ്മുടെ എറുസലേമിലുള്ള അതിന്റെ സ്ഥാനം പോലും ഈ കിബിലയ്ക്ക് അതിന്റെ കിബില പോലും നേരെ മക്കയ്ക്ക് നേരെ അല്ല എന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അപ്പോൾ ഇസ്ലാമിൽ 3 തരത്തിൽ ദേവാലയങ്ങളുടെ ഫ്രണ്ട് ഈ രൂപത്തിലായ ചരിത്രമുണ്ട് ഇവയെല്ലാം ചേർത്തുള്ള ഒരു വീഡിയോ താമസിക്കാതെ ഞാൻ പുറത്തുവിടും ഒപ്പം തന്നെ വസ്തുതാപരമാണ് ചരിത്രപരമായ ചില നിരീക്ഷണങ്ങൾ അതിലുണ്ട് കൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം മറ്റൊരു വിഷയമാണ് ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ ഇത് ശരിയായിരുന്നോ ഇതൊരു ചോദ്യമാണ് ഇവർ പറയുന്ന തരത്തിൽ ഒരാൾ ജീവിച്ചിരുന്നോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അമാനുഷികമായ കാര്യങ്ങളുണ്ട് അമാനുഷികത്തിന് അത്ഭുത അടയാളമൊന്നുമല്ല ഒരു മനുഷ്യൻ ക്ഷമിക്കണം ഈ പദം പറയുന്നതിൽ ഹദീസുകളിലുള്ള കഥ അനുസരിച്ച് 1 രാത്രി 9 സ്ത്രീകളോടൊപ്പം വേഴ്ച നടത്തുക ഒരു മനുഷ്യന് സാധിക്കുമോ ഇങ്ങനെയൊക്കെ സാധിക്കുമോ അതുപോലെയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ 100-100 സ്ത്രീകൾ അദ്ദേഹത്തിന് ഭാര്യമാരായിട്ടിരിക്കുക അദ്ദേഹം ഈ രൂപത്തിലൊക്കെ ജീവിച്ചു പോവുക ഇങ്ങനെ ഒരു മനുഷ്യൻ 2 ഖുറാന് പുറത്ത് അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്ത് ഈ പ്രോഫറ്റ് മുഹമ്മദിനെ കുറിച്ച് പരാമർശങ്ങളില്ല അതുപോലെ അടുത്ത കാര്യം ഇവർ പറയുന്നത് പോലെ ഇബ്രാഹീമിന്റെ വംശപാരമ്പരയില് ഇസ്മായിലിലൂടെ ഈ തലമുറ ജനിച്ചു എന്നു എന്നൊക്കെ എഴുതി വെച്ച തെളിവുകളിൽ 42 പേരുടെ പേരെ കാണാനില്ല അതായത് 42 തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന
ആ കണ്ണി ആ ജീനിയോളജി അതിൽ 42 പേഴ്സൺസ് മിസ്സായി കിടക്കുന്നു, പൂരിപ്പിക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഇസ്ലാമിന് അത് സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ മുഹമ്മദിനെ ചുറ്റിപ്പറ്റി ഇന്ന് ഇസ്ലാം അവകാശപ്പെടുന്ന സംഭവങ്ങൾ മുഴുവൻ ചരിത്ര ഗവേഷണങ്ങളുടെ മുമ്പിൽ ശൂന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഇത്തരം ഒരു സ്കൂൾ ഓഫ് തോട്ട് അത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമും ഖുറാനും അവകാശപ്പെടുന്ന പല അവകാശവാദങ്ങളും ഇനി കാല അധികം മുമ്പോട്ട് പോകുന്നതിന് മുമ്പേ തെളിയിക്കപ്പെടും, അത് ശുഷ്കമാണെന്ന് ബോധ്യപ്പെടും. ഈ ഒന്നുകൂടി 800 വർഷം 1400 വർഷം ഒക്കെ മുമ്പുള്ള ഈ മക്കയുടെ ഭാഗത്തുമൊക്കെ നടത്തിയ ഉത്ഖനന പഠനങ്ങളുണ്ട്. ഇപ്പോഴ് അടുത്ത കാലത്തൊക്കെ ആണല്ലോ അത് പൂർണ്ണമായിട്ട് സൗദി അറേബ്യ ഇങ്ങനെ കോൺക്വർ ചെയ്ത് ഇസ്ലാമിക സമൂഹം മാത്രം കൈയടക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നടത്തിയ ഉത്ഖനന പഠന പഠനങ്ങളിലൊന്നും ഇവരീ പറയുന്ന പോലെ വികാസം പ്രാപിച്ച നഗരത്തിന്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ അവിടെ കാണാനില്ല. ഇനി സഫാ മാർവൻ എന്ന് പറയപ്പെടുന്ന രണ്ട് പർവ്വതങ്ങളെ കുറിച്ചുള്ള പരാമർശം പോലും ഇന്ന് സൂക്ഷിക്കപ്പെടുന്ന രണ്ട് മൊട്ടക്കുന്നുകളാണ്, അവയൊന്നും യാഥാർത്ഥ്യമായിട്ട് നിരക്കുന്നില്ല. ഇവയെല്ലാം ഉദ്ധരിച്ചുകൊണ്ടുള്ള പുതിയ ചില കണ്ടെത്തലുകളുണ്ട്, ഗവേഷണ പഠനങ്ങളുണ്ട്. അപ്പൊ ഹിസ്റ്റോറിസിറ്റി ഓഫ് ഈ മുഹമ്മദ് എന്നുള്ളത് വളരെ ക്വസ്റ്റ്യനബിൾ ആയ ഒരു മാറ്ററായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഓക്കേ പാസ്റ്റർ, താങ്ക് യു. നമുക്ക് കെവിൻ ബ്രദറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? കെവിൻ ബ്രദറെ സംസാരിച്ചോളൂ. ആ ബ്രദറെ, അപ്പം എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് അനിൽക്കൊടത്തോട്ടം പാസ്റ്ററിന് അഭിനന്ദിക്കാനാണ് ഉള്ളത്. ഇന്നലെ ഞാൻ ഏകദേശം ഒരു മണി വരെ ഡിബേറ്റ് കണ്ടിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒക്കെ ഈ എന്താ അവർ പറയുന്ന സാഹിബ് ആര്, നമ്മുടെ ഈസ സാഹിബ്, മുഹമ്മദ് ഈസ സാഹിബ്, ആ സാഹിബിനൊക്കെ മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അനിൽ പാസ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു മറുപടി പറയാനോ ഒന്നിനെ സാധിക്കാതെ ഉരുളുന്നതും വിഷയം ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ കണ്ടിട്ട് ശരിയാണ് വന്നത്. ഇതല്ലാതെ പൂർണ്ണമായിട്ട് കാണണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. ഓക്കെ, അപ്പം എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ എനിക്കൊരു ചോദ്യം വറീസ പാസ്റ്ററോടും അല്ലെ അൽക്കൂടത്തോടും മാസ്റ്റർ മറുപടി പറഞ്ഞാൽ മതി. ഒരു ചോദ്യം ഇതാണ്, അതായത് എന്തിനും ഏതിനും വഹി ഇറക്കി കൊടുത്തുകൊണ്ടിരുന്നതാണ് അള്ളാഹു മുഹമ്മദിന് വേണ്ടിയിട്ട്, എന്ത് കാര്യങ്ങൾക്കും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മരണ ആ കാലം അതെന്താണ് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യാതിരുന്നത്? മരണം എങ്ങനെയായിരുന്നു, അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു പ്രൊട്ടക്ട് ചെയ്യാതിരുന്നത്? ഇത്രയൊക്കെ കാര്യങ്ങൾ വഹി ഇറക്കി കൊടുത്തത് വ്യക്തി ഒരു മലക്കിനെ അയച്ചിട്ട് പോലും അതൊരു മുൻകൂട്ടി ഒരു ഇത് മുന്നറിയിപ്പ് കൊടുക്കുകയോ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മരണം അള്ളാഹു വിധിച്ചത് എന്തുകൊണ്ടായിരിക്കും, എന്താണ് അതിന് പറയാനുള്ളത്? ഇസ്ലാം ഏറ്റവും ശക്തമായി മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തിലെ സ്വർഗമാണ്. പക്ഷെ നിങ്ങൾ ഒരു മുസ്ലിമിനോട് ചോദിക്കുക, തീവ്ര പദഭക്തിയുള്ള മുസ്ലിമിനോട് ചോദിക്കുക, നിനക്ക് സ്വർഗം കിട്ടുമോ? ഉറപ്പില്ല. കാരണം അള്ളാഹുവിന്റെ പ്രീഡെസ്റ്റിനേഷനിൽ കുറെ പേരെ നരകത്തിൽ തള്ളാനും സ്വർഗത്തിലേക്ക് വിടാനും അള്ളാഹു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ പോയാലും അതേ സംഭവിക്കുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ മുഹമ്മദിന് പോലും സ്വർഗം ഉറപ്പുള്ള ലൈഫല്ല ഇസ്ലാമിക ജീവിതം. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോൾ, മുഹമ്മദിൻ്റെ ഒക്കെ പേര് പറയുമ്പോൾ ആ കൂടെ ഒരു പരിപാടിയുണ്ട്. അതെന്താണ്? അള്ളാഹുവിൻ്റെ സമാധാനം അവൻ്റെ മേൽ ഉണ്ടാകട്ടെ, ഇത് പറയണം. അപ്പം സമാധാനം വർഷം 1400 ആയിട്ടും ഉണ്ടായില്ലേ? മരിച്ചു ഒരു മനുഷ്യന് സമാധാനം ഉണ്ടായില്ലേ? ഇനിയും അത് വെറുതെ ഒരാചാരമാണെങ്കിൽ അതെടുത്ത് പറയണം. ഇരിക്കട്ടെ വെറുതെ ഒരാചാരം, ഒരു നമ്മൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരാചാരമാണെങ്കിൽ അതങ്ങനെ അങ്ങ് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അല്ല, അതിനകത്ത് അത് പറഞ്ഞില്ലേ വല്ല കുഴപ്പമോ ഉണ്ട്, അപഗൗരവം ഉണ്ടല്ലോ. അപ്പോൾ ഇതുവരെയും മുഹമ്മദിന് കിട്ടാത്തൊരു സമാധാനത്തെ കുറിച്ചാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുഹമ്മദിന് കിട്ടാതെ പോയ സമാധാനത്തിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം ഹദീസുകളിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, അദ്ദേഹത്തെ ഒരു ജൂത സ്ത്രീ വിഷം കൊടുത്ത് ആടിന്റെ മുൻകാലിലെ കുറക്, അത് മുഹമ്മദിന് വലിയ ഇഷ്ടമായിരുന്നു, ആടിനെ പാകം ചെയ്ത് മുൻകാലുകളുടെ കുറക് അത് പാകപ്പെടുത്തിയ കൂടെ വേരുകൾ പിഴുതെടുത്ത്, അത് വിഷച്ചെടിയുടെ വേരുകൾ പിഴുതെടുത്ത് കൂട്ടത്തിൽ വേവിച്ച് ഈ ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ രണ്ടുപേര് ക്ഷണത്തിൽ മരിച്ചുപോയി. മുഹമ്മദ് അതിന്റെ ചാറ് വിഴുങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിന് എന്തോ അപകടം നടത്തു. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മുഹമ്മദ് ഇതൊക്കെ പറയുമ്പോഴും അതീവ ക്രൂരതയാണ്. അതുകൊണ്ട് പരിസരമൊക്കെ ശ്രദ്ധിച്ച് ഇത്രയും പേരെ കൊന്നിട്ടുണ്ട്, തട്ടിയിട്ടുണ്ട്, ഈ ചിന്തയിലൊക്കെയാണ്. അപ്പൊ അദ്ദേഹം അത് സൂക്ഷിച്ചു, വളരെയധികം സൂക്ഷിച്ചു. അപ്പോൾ പക്ഷെങ്കിൽ അദ്ദേഹം ആ ചാറ് കുടിച്ചു, അധികം വീര്യമുള്ള ഈ വിഷം കഴിച്ച് രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ ഇതോടുകൂടി മുഹമ്മദ് രോഗിയായി മാറുകയാണ്. രോഗിയായി മാറിയ മുഹമ്മദ് ആയിഷയോട് പറയുന്നുണ്ട്, കൈബറിൽ വെച്ച് ഞാൻ കഴിച്ച വിഷം അതിന്റെ വീര്യം അലട്ടുന്നു, അങ്ങനെ
പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം അത്യധികം ദുർഘടം നിറഞ്ഞ ഒന്നായിരുന്നു. അപ്പം മരണശേഷം ഇസ്ലാമിക നിയമം അനുസരിച്ച് ഏറ്റവും പെട്ടെന്ന് നടക്കേണ്ടതാണ്. മുഹമ്മദിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ശവശരീരം ഇന്ന് മുഹമ്മദ് ഇന്നത്തെ രീതിയിലാണെങ്കിൽ അനാദരം എന്ന് പറയുന്ന തരത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് അടക്കുന്നത്. അപ്പോൾ ഈ ശവശരീരം അടക്കാൻ താമസിച്ചതിന്റെ കാരണം മുഹമ്മദ് മരിച്ചു എന്ന് പോലും ഒരാളോട് പറയരുത്. ഉമർ ഖത്താബിന് അത് വിശ്വസിക്കാൻ വയ്യ. മരിച്ചു എന്ന് പറഞ്ഞാൽ വെട്ടു എന്ന് പറഞ്ഞ വാളും കൊണ്ട് നിൽക്കുക, ചുമ്മാതാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒടുവിൽ ഒരു വിധത്തിലാണ് മരണവാർത്ത പുറത്തെത്തിക്കുന്നത്. അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള തർക്കം നടക്കുകയാണ്. ഇതൊന്നും പറഞ്ഞു പോലും വെച്ചിട്ടല്ല മുഹമ്മദ് മരിക്കുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ഖലീഫ ആരാണെന്നുള്ള തർക്ക നിമിത്തം മരുമകനായ അലിയാണോ സന്തത സഹചാരിയായ അതുപോലെ തന്നെ ആയിഷയുടെ അപ്പനായ അബൂബക്കറിന് കൊടുക്കണോ എന്ന കാര്യത്തിലും തീരുമാനമില്ല. പരിണിതപരമായിട്ട് മുസ്ലിം സമൂഹം രണ്ട് കഷണമായിട്ട് പിരിഞ്ഞു. അതിൽ അലിയുടെ അനുഗാമികൾ ഷിയ മുസ്ലിങ്ങൾ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഷിയാകൾ, ഷിഈകൾ എന്നൊക്കെ പ്രൊണൗൺസ് ചെയ്യാം, ആ ഇറാനിലുള്ള മുസ്ലിങ്ങൾ, പാകിസ്ഥാനിലും ഒക്കെ കുറെ പേരുണ്ട്. അപ്പൊ സുന്നി ഷിയ എന്ന് പറയുന്ന വിഭാഗങ്ങൾ തന്നെ ഉണ്ടായി. പിന്നെ കാവാരിജികൾ എന്നറിയപ്പെടുന്ന അതിതീവ്രവാദികൾ ഉടലെടുത്തു. ഇതെല്ലാം മുഹമ്മദിന്റെ ദീർഘവീക്ഷണം ഇല്ലായ്മയുടെ കാര്യങ്ങളാണ്. ഇത്തരത്തില് പ്രായാധിക്യവും പ്രായം അധികമായില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒത്തിരി ദുഃഖങ്ങളിലാണ് ഇന്ന് മരിക്കുന്നത്. ഏതായാലും നിരാശ നിറഞ്ഞ ഒരു അന്ത്യത്തിലേക്ക് അദ്ദേഹം പോയി. ഒരാദർശത്തിന് വേണ്ടി വെട്ടപ്പെട്ടോ പട്ടിണി കിടന്നോ ഒക്കെ മരിക്കുന്നതിനെ ആളുകൾ എന്നും ബഹുമാനിക്കും. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ആളുകൾ പഴയ നേതാക്കന്മാരൊക്കെ ത്യാഗം സഹിച്ചവരാണ്. അഭിമാനത്തോടെ അവരുടെ പേരുകൾ നമ്മളെല്ലാം ഓർത്തിരിപ്പുണ്ട്. ത്യാഗികളാണ്. ഗാന്ധിജിയൊക്കെ ആദർശത്തിന് വേണ്ടി നിന്നവരും മരിച്ചവരുമാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മാന്യമായ മരണം കിട്ടിയ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും കിരാതമായ ഇത്തരം മരണങ്ങളാണ്. ആദർശത്തിന് വേണ്ടി മരിക്കല്ല, ഇങ്ങനെ ആട്ടിറച്ചിയിലെ വിഷം ഭക്ഷിച്ച്, കൈബറിൽ നിന്ന് ലഭിച്ച വിഷം ഭക്ഷിച്ച് മരിക്കേണ്ടി വന്ന മുഹമ്മദ്. അബൂബക്കർ ഇനി ഉമറിലേക്ക് വന്നാൽ ഉമറിനെ ഒരു ആള് വന്ന് കുത്തിക്കൊല്ലിയാണ്. അത് ഒരു അടിമ ഫിറോസ് എന്നാണ് പേര്. ഫിറോസ് വരുമ്പം കാരണം എന്താന്ന് വെച്ചാൽ പ്രതിദിനം 2 ദിനാറ് വെച്ച് തന്റെ യജമാനന് ടാക്സ് കൊടുക്കണം. അതിന് നിർവാഹമില്ല. അപ്പോൾ ഇത് വന്നിട്ട് പരാതി പറയാണ് ഖലീഫയോട്. ഖലീഫ പറഞ്ഞു മര്യാദക്കൊണ്ട് ക്യാഷ് കൊടുക്കാൻ പറഞ്ഞു. അടുത്ത നിമിഷം ഈ ഫിറോസ് കുത്തിക്കൊല്ലിയാണ്. ഇനി ഉസ്മാനെ കൊന്ന കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ ഖലീഫ ഉസ്മാനെ പറ്റിയത് എന്താണ്? ഉസ്മാൻ ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കെ 1.5 ആഴ്ച പട്ടിണിക്കിട്ട് എല്ലും കോലുമായിരിക്കുന്ന മനുഷ്യനെ അബൂബക്കറിന്റെ മകൻ, അതായത് ആയിഷയുടെ സഹോദരൻ വന്നിട്ട് അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹത്തെ ദാരുണമായിട്ട് കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, വാളിന് വെട്ടിക്കൊന്നു. ഇനി അലിയുടെ മരണം എങ്ങനെയാണ്? അലിയെയും ഇതുപോലെ തന്നെ കൊല്ലുകയാണ്. അലിയെ കൊല്ലുന്നത് ഒരു സ്ത്രീ പറയുകയാണ്, ഖാദൻ എന്ന് പറയുന്ന യുവതി. ഖാദൻ എന്ന് പറയുന്ന യുവതി ഇബിനു മുൻജാസ് എന്നറിയപ്പെടുന്ന തന്റെ കാമുകനോട് പറയാ, ഞാൻ നിന്നെ കല്യാണം കഴിക്കണം, ഒറ്റ കാര്യമുള്ളൂ, ഇവനെ കൊന്നിട്ട് വരാൻ പറയും. അങ്ങനെ കൊന്നുകളയാണ്. ഇനി പ്രവാചകന്റെ മക്കളുണ്ടല്ലോ, അതായത് അലിയുടെ മക്കള്, പ്രൗത്രന്മാര് ഹസനും ഹുസൈനും, ഇവരുടെ മരണവും മുസ്ലിങ്ങളുടെ കൈകളാലാണ്. അവര് അതിനുശേഷം ഹുസൈന്റെ തല ഒരിടത്ത്, ഉടൽ മറ്റൊരിടത്തുമായിട്ട് ഉടൽ വെട്ടിയെടുത്തുകൊണ്ട് മുവാവിയയുടെ മോന്റെ മക്കൾ കൊണ്ട് അർപ്പിക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവര് തങ്ങളിൽ വെട്ടി മരിച്ച് തകർന്ന് ചോരപ്പുഴ ഒഴുക്കി മരിക്കുന്ന ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. എന്നിട്ട് ഈ ചരിത്ര കാലഘട്ടത്തെ ഇസ്ലാം വിശേഷിപ്പിക്കുന്നതെന്നറിയോ? ഖിലാഫത്ത് റാഷിദ, സച്ചരിതരായ ഖലീഫമാരുടെ കാലം. ഇസ്ലാം സമാധാനമാണ്. ഇത് അത് ഇസ്ലാം സമാധാനമാണ്, അത് സമാധാനം. കാരണം മനസ്സിലായില്ലേ? എന്ത് വിളിച്ച് എന്ത് സമാധാനം! എന്റെ സുഹൃത്തെ, ഇതൊക്കെ മദ്രസ പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ വന്ന് പെടരുത്. ഞങ്ങൾ കൃത്യം കണക്ക് വെച്ചായി പറഞ്ഞേ. അല്ലേ പറയൂ, ഞങ്ങൾ നുണ പറയുന്നു നിങ്ങൾ പറഞ്ഞിട്ട് തെളിയിക്കുക. നുണ പറയുന്നു നിങ്ങൾ പറയുന്നുണ്ട്, അങ്ങ് തെളിയിക്ക്. ഇത് താങ്കൾ ജോലിയിലേക്ക് നേരെ വരാം. ഒരു ദീർഘദർശനവും കാണാനുള്ള ഒരു ത്രാണിയും മുഹമ്മദിനുണ്ടായില്ല. കാരണം അത് മുഹമ്മദിന്റെ കുഴപ്പമല്ല. ഈ മുഹമ്മദ് പൂജിച്ചു വന്ന അള്ളാഹുവിന് അറബി ദേശത്തെ കാര്യം ഒഴിച്ച് ഒരു ഒന്നും അറിയത്തില്ലെന്ന്, ഒരു കാര്യവും അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടോ ഈ മുജാഹിദ് ബാലുശ്ശേരി മുഹമ്മദ് ഈസ എല്ലാം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴോ സംസാരിച്ചു തുടങ്ങുമ്പോഴോ ആദ്യത്തെ ഒരു 2-3 സ്തുതിവചനങ്ങൾ അറബിയിലെന്ന് പറയും. ഇത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അള്ളാഹുവിന്. ബാക്കി മലയാളമെല്ലാം നമ്മളോടും പറയും. അറബിയിലുള്ള സാധനം പുള്ളിക്ക് അങ്ങോട്ടും കൊടുക്കും. അറബി ഒഴിച്ചൊരു ഭാഷ അള്ളാഹുവിന് അറിയത്തില്ല. സൗദി അറേബ്യ വിട്ട് ഒരു ലോകത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയത്തില്ല. മനുഷ്യന്റെ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞാണ് മുതുകല്ലിൽ നിന്ന് ബീജം പുറപ്പെടുന്നു, ചന്ദ്രം പിളർന്ന് 2 കഷ്ണമായിട്ട് 2 മലമേൽ നിന്നു, അത് പിന്നെ സൂപ്പർ ഗ്ലൂ വെച്ചൊക്കെ ഒട്ടിച്ച് പിന്നെ ഒന്നാക്കി മാറ്റി. ഇത്തരത്തിലൊക്കെ ഉള്ള ഹൃദയത്തിൽ തലച്ചോറ്, അത് കൂടെ ഒന്ന് പറയണേ. അത് മാഷിന് കൊടുക്കുക. മാഷ് അതേ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാനാ പറഞ്ഞത്. ഹൃദയത്തിലൊരു തലച്ചോറുണ്ട്, അതേക്കുറിച്ചൊക്കെ പഠിക്കാൻ, അതൊക്കെ പഠിക്കാനാ പറഞ്ഞത്. ഇതൊക്കെ കേട്ടും പഠിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളെ പറ്റി എന്ത് പറയാ, എന്ത് ദീർഘദർശനം, വെറും തമാശ. ഗവിൻ ബ്രദർ പറഞ്ഞ വിഷയത്തോട് ഒരു കാര്യം കൂടെ ഞാനൊന്ന് കൂടിച്ചേർക്കാം.
കെവിൻ ബ്രദർ ചോദിച്ചൊരു ചോദ്യം, ഈ ഇത്രയും കാര്യങ്ങള് പറഞ്ഞു കൊടുത്ത അള്ളാഹു എന്തുകൊണ്ടാണ് മുഹമ്മദിന്റെ മരണം ഇങ്ങനൊരു സംഭവത്തെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ള കാര്യം. ഇനി ഇവരെ വേണമെങ്കിൽ പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവരും, ആ പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, പിന്നെ അപ്പുറത്തെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞ് ഇവര് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇനി നമ്മളൊരു ആയത്തോ അല്ലെങ്കിൽ ഹദീസ് എടുത്തിട്ട് വന്ന ഉടനെ അത് ഇന്നലെ ഒരു മഹാപണ്ഡിതൻ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച മുഴുവൻ ജൂതന്മാർ ഇപ്പോഴും ഹദീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ജൂതന്മാർക്ക് ഒരു പണിയില്ല കേട്ടോ, അവർ ഹദീസ് ഉണ്ടാക്കലാണ്. പക്ഷെ ഉത്തരം പറയാം, ഉത്തരം ഇതാണ്, നിങ്ങൾ എന്നെ ഖുർആൻ വായിച്ചു നോക്കിക്കോളൂ. ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ ഓരോരോ സന്ദർഭത്തിൽ, ഇപ്പൊ മുഹമ്മദിനെ ഒരാൾ ഭ്രാന്ത എന്ന് വിളിച്ചു, ഉടനെ അള്ളാഹു ആയത്ത് കൊണ്ടുവന്നു. അടുത്തൊരാൾ പറഞ്ഞു മുഹമ്മദ് കവിയാന്ന് പറഞ്ഞു, ഉടനെ അള്ളാഹു ആയത്ത് കൊണ്ടുവന്നു. മുഹമ്മദിന്റെ ഭാര്യയുടെ പേരിൽ ഒരു പേര് ദോഷമുണ്ട്, ആയിഷയുടെ പേരിൽ ഒരു ഒരു എന്താ പറയാ അവീത ബന്ധത്തിന്റെ ഒരു കഥ വന്നു, ഉടനെ അള്ളാഹു ഇറങ്ങി വന്ന് അത് ഇന്ന് മുഹമ്മദിനെ രക്ഷിക്കുന്നുണ്ട്. സൂറ 24. അത് കഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ ഓരോരോ ഉദാഹരണങ്ങൾ പറയാം, ഇതൊന്നും ഇല്ലാത്തതല്ല, ഇതെല്ലാം ഉള്ള കാര്യമാണ്. അത് കഴിഞ്ഞ ഉടനെ മുഹമ്മദ് ഒരിക്കലെ സയ്യിദിന്റെ വീടിച്ചത്, സയ്യിദ് എന്ന് പറഞ്ഞ പുള്ളിയുടെ മരുമോനാണ്, അല്ല മോനാണ്, ദത്തുപുത്രനാണ്. ദത്തുപുത്രന്റെ വീടിച്ചെന്നപ്പോൾ സുന്ദരിയായ സൈനവ അവിവസ്ത്രയായിട്ടിരിക്കുന്നു മുറിക്കകത്ത്. ഈ കട്ടൻ മാറിയപ്പോൾ, വാതിലിന് മുമ്പിൽ ഉണ്ടായിരുന്ന കട്ടൻ ഇങ്ങനെ കാറ്റടിച്ച് മാറിയപ്പോൾ ഈ സ്ത്രീയുടെ ശരീരം കണ്ട് പുള്ളിക്ക് കൺട്രോൾ പോയി. അപ്പം പുള്ളി പറഞ്ഞു, ഞാന് അള്ളാഹു ഇങ്ങനെ മനസ്സുകളെ മാറ്റുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. എന്തായാലും ആ അവരെ തമ്മിൽ വേർവിരിച്ച് ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് ഈ പുള്ളി കെട്ടി. അതിനും അള്ളാഹു 33 അധ്യായം ഇറക്കി കൊടുത്തു, അല്ല അപ്പൊ തന്നെ ആയത്തിറക്കി കൊടുത്തു. ഇനിയും ഒരു സ്ത്രീയെ പെണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യം സാധിക്കാൻ പറ്റില്ല, അപ്പൊ തന്നെ ആൾക്കാർ സ്വറ പറഞ്ഞു വീട്ടിനകത്തിരിക്കുകയാണ്. ഉടനെ അള്ളാഹു ഒരു ആയത്തിറക്കി കൊടുത്തു, അള്ളാഹു പ്രവാചകന്റെ വീട്ടിൽ വരുന്നവരെ അധികം നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കരുത്, കാര്യം കഴിഞ്ഞിട്ട് പൊക്കോണം. ഞാൻ പ്രവാചകൻ അത് പറയാൻ നാണമാണ്, പക്ഷെ അള്ളാഹുവിന് ഇത് പറയുന്നതിന് നാണമൊന്നുമില്ല. അങ്ങനെ അവിടെ ഇരുന്നേരം ഓടിച്ചു വിടുന്നു. പിന്നെ ഭക്ഷണം കഴിക്കി കണ്ടുകൊണ്ട് ഇന്നേരം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് പ്രവാചകനോട് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വായി നോക്കിയിരിക്കരുത്, പൊക്കോണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മുഹമ്മദിന്റെ ഭാര്യമാരെ ആരാണ്ട് കണ്ടപ്പോ രണ്ട് കമന്റ് പറഞ്ഞ ഉടനെ, അപ്പൊ മുഹമ്മദിന്റെ ഭാര്യമാരുടെ വിഷയം ആരെങ്കിലും മിണ്ടിയാ മതി, അപ്പൊ തന്നെ അള്ളാഹു ഇറങ്ങി വരും. എല്ലാം ഇറങ്ങി വന്ന് ഒരായത്തിറക്കി കൊടുത്തു, മുഹമ്മദിന്റെ ഭാര്യമാരെല്ലാം പർദ്ദ ഇടുന്നു. അങ്ങനെയാണ് ഈ സ്ത്രീകളെല്ലാം കൂടെ പർദ്ദ ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മുഹമ്മദിന് പിന്നെ മാര്യത്തുമായിട്ടൊരു വിഷയമുണ്ട്. മാര്യത്ത് എന്ന് പറഞ്ഞാൽ ഹഫ്സയുടെ എങ്ങാണ്ട് വേലക്കാരിയാണ്, വേലക്കാരി, ഇയാൾ കെട്ടിയ ഒരാളാണ്. അവിടെ ചെന്ന് ഹഫ്സ ഇല്ലാത്ത സമയത്ത് അവളെ അവിടെ കട്ടിലിൽ വെച്ചുകൊണ്ട് ഇയാള് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പോകിച്ചു എന്ന് മലയാളം, പോകിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മാര്യ അവള് വന്ന് കണ്ട് ഭയങ്കര വഴക്കായി. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അല്ല മുഹമ്മദ് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ പിന്നെ ഈ തരത്തിലുള്ള തേൻ തേൻ കുടിക്കാന്ന് പറഞ്ഞാൽ സെക്സ് ആണ്, അതിന് വേറെ ആയത്തുകളൊക്കെ നമ്മുടെ ഉണ്ട്. ഉടനെ ആയത്തല്ല പിന്നെ ഹദീസുകൾ, ഉടനെ അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഉടനെ ഒരായത്ത് അങ്ങ് ഇറങ്ങി കൊടുത്തു തൻ്റെ സ്വന്തം ശിഷ്യന്. പിന്നെ ഭാര്യമാരുടെ ഇതുകൊണ്ട് നീ ഞാൻ നിനക്ക് അനുഭവിച്ചിരിക്കുന്ന സന്തോഷമൊന്നും നീ കളയണ്ട, നീ അനുഭവിച്ചോണമെന്ന് പറഞ്ഞു. പുള്ളി അനുഭവിക്കാൻ തുടങ്ങിയാണ്. അപ്പൊ അടുത്ത ആയത്ത് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വേറെ ഇനി വേറെന്തൊരു ആവശ്യം വന്നു, ഉടനെ അപ്പൊ തന്നെ അള്ളാഹു ഒരായത്ത് ഇറക്കി കൊണ്ട് പോകും. ഇവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ഒരു ആള് ഈ മുഹമ്മദിന്റെ അപ്പന്റെ ചേട്ടനങ്ങാണ്ടാണ്. മുഹമ്മദിനെ കുറെ തെറിയൊക്കെ പറയും, ഇവൻ കള്ളനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അള്ളാഹു തന്നെ തെറി പറഞ്ഞൊരായത്തി ഇറങ്ങി, തന്തയ്ക്ക് വറക്കാത്തവനാണ് എന്ന് പറഞ്ഞ് ജാരസം ബാസ്റ്റാർഡ്, ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ഖുർആനിൽ തുടങ്ങുന്നത്, ബാസ്റ്റാർഡാണ്. അവന്റെ പെണ്ണമ്പളെ ഞാൻ എന്താ കഴുത്തിന് നാരിട്ട് നരകത്തി കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈന്തപ്പനെ നാരിട്ട് കെട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞ് അടുത്ത ആയത്ത് ഇറങ്ങി. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ആയത്തുകൾ ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എഴുതി കൈ വെച്ചിരിക്കുകയാണ്. മുഹമ്മദ് ഒരു ആവശ്യം വരിക, അപ്പൊ തന്നെ ഇറക്കി കൊടുക്കുക. അങ്ങനെ ഓരോ കാര്യത്തിന് ഇതുപോലെ ഇനി വേറെയും കാര്യങ്ങൾ എഴുതി നമുക്ക് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് കൂടി ഇയാൾക്ക് ഇങ്ങനെ ആയത്തിറക്കി കൊടുക്കുന്ന പരിപാടിയാണ് അള്ളാഹുവിനുണ്ടായിരുന്നത്. അങ്ങനെ ഇറക്കി അള്ളാഹു നിരന്തരം ആയത്തിറക്കി കൊടുത്ത അള്ളാഹു എന്തുകൊണ്ടാണ് മുഹമ്മദ് ആർഡർ ചെയ്യുന്നപ്പോൾ വെളിപ്പാട് കൊടുത്തില്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യമാണ് ഗവിൻ ബ്രദർ ചോദിച്ചത്. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ ഉത്തരം. ഈ വ്യക്തി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയ ഒരാളാണ് അള്ളാഹു. സ്വന്തം ജഡത്തിന്റെ ഇഷ്ടം 33 അധ്യായത്തിന്റെ 50 ഒറ്റ ആയത്ത് വായിച്ചാൽ മതി മുഹമ്മദ് ഉണ്ടാക്കിയ അള്ളാഹുവിന്റെ ധാർമ്മികത മനസ്സിലാക്കാൻ. അവിടെ പറയുന്നുണ്ട് അപ്പന്റെ സഹോദരിമാരുടെ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയൊരു പ്രവാചകനാണ് നോക്കണം, ഇവരുടെ
ഇവര് പറയുന്നത് 33 അധ്യായത്തിനകത്ത് പ്രവാചകൻ എല്ലാവർക്കും മാതൃകയാണെന്നാ പറയുന്നത്. ഒരു മാതൃകയായ പ്രവാചകൻ ലോകത്തിൽ ഇവര് പറയുന്നുണ്ട്. 124,000 അങ്ങാണ്ട് പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്, അള്ളാഹു വായിച്ചിട്ടുണ്ട്. പക്ഷെ ബൈബിളിനകത്തുള്ള പ്രവാചകന്മാരല്ലാതെ വേറെ ഒരു പ്രവാചകൻ അള്ളാഹുവിനിട്ട് അറിയത്തുമില്ല. ഒരു പ്രവാചകൻ പോലും ഇപ്പം മോശ വന്നു, മോശയെ ലോകത്തിന് മാതൃകയാണെന്ന് ബൈബിളിലെങ്ങും പറയുന്നില്ല. പിന്നെ അബ്രഹാം വന്നു, ഇസഹാക്ക് വന്നു, ദാവീദ് വന്നു, ശലോമോൻ വന്നു, പ്രവാചകന്മാരായ യെശയ്യാവ്, യിരെമ്യാവ്, ഏലിയാവ്, എലീശ, ഇവരെല്ലാം വന്നു. ഇവരെ ആരെ ലോകത്തിന് മാതൃകയാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഇവരാരും ഈ പുള്ളി ജീവിച്ച പോലെ വൃത്തികളായിട്ട് ജീവിച്ചിട്ടില്ല. പക്ഷെ ഈ പുള്ളിയെ ലോകത്തിന് മാതൃകയാക്കി കൊടുത്ത അള്ളാഹു അതേ അധ്യായത്തിൽ തന്നെ പറയാണ്, നീ അവിടെ ദേശം വിട്ടുപോന്ന നിന്റെ പൃഥ്വിയന്റെ പുത്രിമാരെ, അമ്മയുടെ സഹോദരി മക്കളെ, അപ്പന്റെ സഹോദരിമാരുടെ മക്കളെ, ഇവരെല്ലാം നിനക്ക് ഭാര്യമായിട്ട് എടുക്കാം. എന്തോന്നാണ് ഇത്? കല്യാണ ചന്തയോ? അത് കഴിഞ്ഞിട്ടടുത്ത വാചകം പറയുന്നത് അടിമ സ്ത്രീകളെ നിനക്ക് എടുക്കാം, നീ നിന്റെ കൈ ഉടമപ്പെടുത്തി അടിമ സ്ത്രീകളെ നിനക്ക് ഭാര്യമാരാക്കാം. അപ്പൊ അടിമ സ്ത്രീകളെ എത്ര എണ്ണത്തിന്? ഒരു 26 എണ്ണത്തിന്റെ പേരെങ്ങാണ്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് മുസ്ലിങ്ങളായ ഒരാൾ എഴുതിയതാണ്. അതിൽ നിന്ന് വേണം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇനി ഞാൻ കള്ളം പറയാന്ന് പറയുന്നെങ്കിൽ ഞാൻ എന്റെ പുസ്തകത്തിന്റെ പേജ് നമ്പർ സഹിതം വായിച്ചു കേൾപ്പിക്കാം. മുഹമ്മദിന്റെ ഭാര്യമാരെന്നും പറഞ്ഞൊരു ഇംഗ്ലീഷ് പുസ്തകം എൻ്റെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വാചകം, സ്വശരീരം മുഹമ്മദിന് ദാനം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെയും ഞാൻ നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പെണ്ണ് കെട്ടുന്ന കാര്യത്തിനകത്ത്, മറ്റുള്ളവരെ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനകത്തും നിരന്തരമായിട്ട് ആയത്തുകൾ ഇങ്ങനെ കൊട്ടക്കണക്കിന് കെട്ടുകണക്കിന് ഇറക്കി കൊടുത്ത ആൾ എന്തുകൊണ്ട് ഇത് ഇറക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് വരുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹം സ്വന്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം താൻ സൃഷ്ടിച്ചെടുത്ത ഒരു ദൈവമാണ് അള്ളാഹു. അതല്ലാതെ ഇത് സത്യദൈവമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു തമാശ ഞാൻ പറയാം. ഒരായത്തിനകത്ത് പുള്ളി ഒരു വാചകമായിട്ട് പറയാണ്, അള്ളാഹു സത്യമാണ് പറയുന്നത് കേട്ടോ, നമ്മളല്ലെന്ന് പറയുന്നില്ലല്ലോ. പിള്ളേരോട് പറയുന്ന പോലെയാണ്, പിള്ളേരെ പിടിച്ചു മുട്ടായി എടുത്തോടാ, അല്ലെങ്കിൽ പൈസ എടുത്തോടാ, ഇല്ലില്ല ഞാൻ എടുത്തില്ല, സത്യമാണ്, ഇല്ലടാ, ഇല്ല ഇല്ലപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവസരം പറയും. ഞാൻ സത്യം പറയാണ്ട് ഞാൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ എന്നത് കള്ളമുണ്ടെന്നുള്ളത്. അള്ളാഹു ഒരു വാചകത്തിൽ പറയാണ് ഞാൻ സത്യമാകുന്നു പറയുന്നത്, ചേട്ടാ ഇതിപ്പം കേട്ടതാണ്ട് പറഞ്ഞ കള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള കോമഡികളുടെ എല്ലാം കൂടെ ഒരു കൂട്ടി കുഴച്ചുണ്ടാക്കിയതാണ് ഖുർആൻ. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. സ്വന്തം ആവശ്യത്തിന് വേണ്ടി മുഹമ്മദ് തന്നെ താൻ പടച്ചുണ്ടാക്കിയ ഒരു ദൈവമാണ്. കാരണം അതിനകത്ത് ഇഷ്ടംപോലെ ബ്ലണ്ടേഴ്സ് ഉണ്ട്, കണക്കറിയാത്ത അള്ളാഹുണ്ട്. അത് മാത്രമല്ല, 69 അല്ല ജീവബ്രദറെ നമുക്ക് ഇത് പറയാനാ ജീവബ്രദർ അവസരമുണ്ട്. നമുക്ക് പുതിയ കുറച്ച് അല്ലെന്നേ ജീവബ്രദർ പറയട്ടെ, പറഞ്ഞതിന് ശേഷം മതി ജീസബ്രദറെ. ജീവബ്രദർ കാര്യത്തെ കുറിച്ചാ പുള്ളി പറഞ്ഞത്, ഈ മുഹമ്മദ് പണി കൊടുത്ത അള്ളാഹു ആണ് എന്ന് വെച്ചാല് സൂറ 69 44 മുതൽ 46 വായിച്ചാൽ അറിയാം അള്ളാഹു എന്താ പറയുന്നേ. നീ എന്തേലും തെറ്റായിട്ട് എന്തേലും നീ പറഞ്ഞു കൊടുത്താലോ, ആയത്ത് ഇറക്കിയാ ആയത്ത് വായിച്ചു കഴിച്ചാലോ, ഫോൾസ് ടീച്ചിങ് ചെയ്താലോ, നിന്റെ ആർട്ടറി ഞാൻ കട്ട് ചെയ്ത് കളയുന്ന അള്ളാഹു ആയത്തിറക്കി. എന്തോ രസം എന്താന്ന് വെച്ചാൽ അത് തന്നെ സംഭവിച്ചു. പുള്ളി 3 വർഷം ഇങ്ങനെ കിടപ്പിലായത് പുള്ളി ആയിച്ചെടുത്ത് പറയുമല്ലേ എന്റെ ആർട്ടറി കട്ടാവുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആഹ് പുള്ളി പുള്ളി ഇറക്കിയ അല്ല അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയ ആയത്ത് പുള്ളിക്ക് തന്നെ പണിയായി. നിങ്ങൾ വായിച്ചു നോക്കണം സൂറ 69. അല്ല ബ്രദറെ, നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് കുറച്ച് നമ്മളുടെ എതിർഭാഗത്ത് ചിന്തിക്കുന്ന ഷെരീഫ് വന്നിട്ടുണ്ട്, സിറാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് എന്തായാലും നമുക്ക് ഒരു അവസരം കൂടി നമ്മുടെ റൂമിൽ വന്നതാണ്. കെവിൻ ബ്രദർ പറഞ്ഞു തീർക്കട്ടെ. കെവിൻ ബ്രദർ പറഞ്ഞു പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ കെവിൻ ബ്രദർ പറഞ്ഞു തീർത്തു. അല്ല ഞാൻ ചോദിച്ചത് ഇദ്ദേഹം മുഹമ്മദ് 3 വർഷക്കാലം കിടപ്പിലായി എന്ന് പറഞ്ഞില്ലേ, ഈ വിഷം കഴിച്ചതിന് ശേഷം. അപ്പൊ ആ കാലയളവിൽ ഏതെങ്കിലും ആയത്ത് ഇറക്കിയിട്ടുണ്ടോ? ആ സമയത്തൊന്നും ആയത്തൊന്നും ഇറങ്ങിയിട്ട് കാണുന്നു, അത് വേണം നോക്കണം, നമ്മൾ പരിശോധിക്കണം. ഓക്കെ ഓക്കെ ബസ്റ്റർ, ഓക്കെ താങ്ക് യു. ഷെരീഫിന് പറയാനുള്ളത്, ഇത് ഇത് ക്രിസ്ത്യൻ അപ്പോളജി ഗ്രൂപ്പാണ്, ഞങ്ങള് ചില, അതുകൊണ്ട് താങ്കൾക്കൊരു ഒരു പ്രസംഗം ഞങ്ങൾ മോഡറേറ്റർമാർ ഞങ്ങളുടെ നിലപാടുകൾ പറയാൻ ചിലപ്പോൾ സമയം കൂടുതൽ എടുക്കും. താങ്കൾക്ക് താങ്കളുടെ ആർഗ്യുമെന്റുകൾ ഒരു ലിമിറ്റഡ് സമയം കൊണ്ട് താങ്കൾക്ക് പറയാം. ഷെരീഫ് ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഞാന് പറയാനായിട്ടൊന്നും വന്നതല്ല, ഞാൻ എന്നെ
നമ്മുടെ പാസ്റ്റർ ഹോസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രോഗ്രാമിൽ എന്നെയും മദനി ഉസ്താദിനെയും. അപ്പോ സമയമില്ലാത്തോണ്ടാണ് വരാതിരുന്നത്, കാരണം അദ്ദേഹത്തിന്റെ ഫോണ് നഷ്ടപ്പെട്ടിരുന്നില്ല രാത്രി ഒരു യാത്രയിൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഷെരീഫ് ഫദറെ നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഈ രീതിയിലല്ല ചർച്ച പോവുക. നിങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസം വരാം, അടുത്ത ഒരു ദിവസം നമുക്ക് അറേഞ്ച് ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട്. ഇപ്പൊ ഞാനൊരു സ്കോളറൊന്നും അല്ല, അറിയല്ലോ. അപ്പൊ അതിന് സംസാരിക്കാനുള്ള ആളെന്തായാലും വരണം, നമുക്ക് വന്ന് സംസാരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഇപ്പം ഒന്ന് തെറ്റിദ്ധരിക്കരുത്, ഒരു 8 മണിക്കൂറിന് മുകളിൽ ഏകദേശം 9 മണിക്കൂറായി ഈ ക്ലബ്ബ് തുടങ്ങി. എനിക്കറിയാം, എന്റെ അടുത്ത് പാസ്റ്റർ മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ കണ്ടതാണ്. പക്ഷെ ഞാൻ കയറി വരാൻ എനിക്ക് അവിടെ ചോദ്യങ്ങളില്ല, അതുകൊണ്ട് ഞാൻ കയറി വരാതിരുന്നതാണ്. അപ്പം നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഇതിന്റെ രീതിയെ കംപ്ലീറ്റ് മാറിയിരുന്ന കേട്ടോ. ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും പറയണ്ടോ പറയുക, അല്ലെങ്കിൽ ഞാനത് ഹോസ്റ്റ് ചെയ്ത് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഇനി എന്തെങ്കിലും വന്നില്ല, ഇനി വിളിച്ചിട്ട് വന്നില്ല എന്ന് പറയില്ല, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോ ഇപ്പൊ രണ്ടു പേരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങള് ഹോസ്റ്റ് ചെയ്തിട്ട് പോവാത്ത എന്താ പ്രോഗ്രാം എന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നത്, ഞാൻ അദ്ദേഹത്തിന് വിളിച്ചിരുന്നു, അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മളൊരു തയ്യാറെടുപ്പില്ല വന്നിട്ട് കാര്യമില്ല എന്നോർത്തിട്ടാണ് പെട്ടെന്നായിരുന്നു ഇങ്ങനെ കണ്ടത്. അപ്പോ പാസ്റ്റർ ഒരു കാര്യം ചെയ്തോളൂ, പാസ്റ്റർ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തോളൂ ബൈബിളുമായിട്ട്. നമ്മൾ ഇന്നലെ ഖുറാനല്ലേ വിമർശിക്കാനായിട്ടല്ലേ എടുത്തെ, അപ്പൊ ബൈബിളുമായിട്ട് നമുക്ക് സംവദിക്കാനായിട്ട് താല്പര്യമുണ്ട് ഇതേ ക്ലബിൽ വെച്ച്. ഞങ്ങൾ ആളെ കൊണ്ടുവരാം. അപ്പോ ഇല്ലെങ്കിൽ പാസ്റ്ററോട് പറഞ്ഞാ മതി, കുഴപ്പമില്ല. അപ്പോ ആയിക്കോട്ടെ, അപ്പോ നമുക്കത് ഒരു പ്രോഗ്രാം നടത്താം എന്താണെങ്കിലും, കാരണം നിങ്ങള് നമ്മുടെ ക്ലബിൽ വന്ന് ഇന്നലെ സംവദിച്ചല്ലേ. അപ്പൊ ബൈബിൾ അറിയാവുന്ന ഒരാളെ ഞങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ ഹംസ സാഹിബിൻ ദേവി ഇത് കൊണ്ടുവരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഈ അടിസ്ഥാനപരമായ ദൈവശാസ്ത്രപരമായ നിലപാട്, ഇപ്പൊ ഈ സത്ത അല്ലെങ്കിൽ നേച്ചർ ഒന്നും പറഞ്ഞ പുള്ളി അത് പോലും പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഞങ്ങൾ പറയുന്ന ഹോളി ട്രിനിറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സത്തയിൽ ലേഖം എന്നൊക്കെ പറയുമ്പോൾ പുള്ളി എന്നോട് ഒരു ക്ലബ്ബ് ചോദിച്ചു, സത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇച്ചിരി നല്ല സ്കോളറായ ഒരാളെ കൊണ്ടുപോകാം, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവമാനിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. ഈ ദൈവശാസ്ത്ര ഈ നോളജ് ഉള്ള ആളുകളെ കൊണ്ടുവന്നാൽ ബൈബിളിക്കലായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ച് ബൈബിളിനെ കുറിച്ച് അറിയാവുന്ന ആളുകളെ ഈസാ സാഹിബിനെ കൊണ്ടുവന്നാലും ഞാൻ എന്റെ അഭിപ്രായത്തില് അനിൽ പാസ്റ്റർ അതിന്റെ ഫൈനൽ വേർഡ് പറയേണ്ടത് കുഴപ്പമൊന്നുമില്ല. ഈസാ സാഹിബായിട്ട് സംവദിക്കാൻ തയ്യാറല്ല ബൈബിളിന്റെ കാര്യത്തില്, നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ്. ഈസാ വരത്തില്ല, അനിൽ വരത്തില്ലെന്ന് പറയണ്ട, ഈസാ വരത്തില്ല. ഈസായിക്ക് പറ്റുന്നെങ്കിൽ കൊണ്ടുവന്നോളൂ. ഇന്നലെ പുള്ളി പറഞ്ഞത് അല്ല, പാസ്റ്റർ പറഞ്ഞത് പുള്ളിക്ക് ഈസാ സാഹിബ് ഖുറാനിൽ പാണ്ഡിത്യം ഇല്ല, അതുകൊണ്ട് ഖുറാനിൽ സമ്മതിക്കത്തില്ല, ബൈബിൾ സമ്മതിക്കാം എന്ന് പറഞ്ഞു. ആണ് അത് പണ്ട് നമ്മള് ഇവര് തമ്മില് ചർച്ചകൾ നടന്ന സമയത്ത് ആരാണ് നമ്മുടെ അനിൽക്കുടിത്തോട്ടവും അതുപോലെ തന്നെ ഈസയും സിജോ ബ്രദറുമായിട്ടൊക്കെ സംസാരം നടന്ന സമയത്ത് ബൈബിൾ സംബന്ധമായി സംസാരിച്ചു കഴിഞ്ഞിട്ട് അടുത്തതിന് ഖുറാന്റെ കാര്യം പിടിച്ചപ്പോൾ അന്ന് ഈസ മുങ്ങിയതാണ്, പുള്ളിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈസ വരത്തില്ല, ഈസയെ കുറിച്ച് ആരും പേടിക്കാം. അല്ല, ഈസ വരുന്നേ നമുക്ക് സന്തോഷമുള്ളൂ, പക്ഷേ നമ്മള് ഇത് ഒരിക്കലും അടുത്ത ടോപ്പിക് ഒരിക്കലും വൺ സൈഡ് ആകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ അത് എല്ലാ അനിൽ പാസ്റ്റർ ആണ് ഫൈനൽ വേർഡ് കേട്ടോ. അപ്പൊ അനിൽ പാസ്റ്റർ ആണ് പറയേണ്ടത്, സംസാരിക്കാം. വൺ സൈഡ് ആണല്ലോ ഇപ്പൊ നടത്തിയത്. അന്ന് അനിൽ പാസ്റ്റർ എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നു, നമുക്ക് അടുത്തത് ബൈബിളുമായിട്ട് സംസാരിക്കാമെന്ന് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അന്ന് ശേഷം നമുക്ക് സംസാരിക്കാം. താങ്കൾ കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അനിൽ പാസ്റ്റർ വരും, അന്നേരം വേണമെങ്കിൽ നമുക്ക് പബ്ലിക് ആയിട്ട് തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്യാന്ന് എന്റെ അഭിപ്രായം. നമുക്ക് അടുത്ത ആളിലേക്ക് പോകുന്നതിൽ കുഴപ്പമില്ല. ഒരു മിനിറ്റ് സാറേ, ഇത് വൺ സൈഡ് എന്ന് പറഞ്ഞ ഷെറീഫ് സാർ ഒരു കാര്യം മനസ്സിലാക്കണം. അല്പം മുമ്പ് മുസ്ലിം സഹോദരന്മാർ ഇതിനകത്ത് വരികയും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അല്ല ആയിക്കോട്ടെ, ഞാനിപ്പോ നമ്മള് എല്ലാവരും മുസ്ലിം സമുദായത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളൊന്നും അല്ല, ഞാനൊരു ക്ലബിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോ അതില് നടത്തുന്ന പ്രോഗ്രാമിന് ഞാൻ കൊണ്ടിരുന്ന ആളുകൾ ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ കൊണ്ടിരുന്നതാണ്, ഒരു സമുദായത്തിന്റെ പേരിൽ കൊണ്ടിരുന്നതൊന്നുമല്ല. അപ്പോ അതില് ഞാൻ ആരെയാണ് കൊണ്ടിരുന്നതെന്ന് ഞാൻ മുൻകൂട്ടി അറിയിക്കാം. നമുക്ക് നിങ്ങള് ഡേറ്റ് കാര്യങ്ങളൊക്കെ സാറിപ്പോ അല്പം മുമ്പ് ഇതിപ്പോ ഏകപക്ഷീയമായിട്ടാണല്ലോ സംസാരം പോകുന്നതെന്നൊരു വാക്ക് പറഞ്ഞപ്പോ അല്പം വിഷമം എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞത്. അല്ല ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മള് ഞാൻ അൽപാസ്റ്ററായിട്ട് സംസാരിച്ചിരുന്നു ഈ വിഷയമായിട്ട്. ഈ വിഷയമല്ല, ഇതിനു മുമ്പ് ആദ്യം ഡിബേറ്റ് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു വൺ സൈഡ് അല്ല ടു സൈഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഖുർആൻ സംസാരിക്കാം, അതിനുശേഷം ബൈബിള്. അൽപാസ്റ്റർ ഇന്നത്തെ ക്ലബ്ബില് ബ്രദറെ വളരെ വ്യക്തമായി പലതവണ പറഞ്ഞു വൺ സൈഡ് ടോപ്പിക്ക്
നിർദ്ദേശിച്ചതും ടോപ്പിക്ക് നിശ്ചയിച്ചതും ഹാരിസ് മദനിയാണ്. അത് സംവാദത്തിന് യുക്തമായ ഒരു നിലപാടല്ല എന്ന് അനിൽ ഫാസ്റ്റർ പല തവണ ഈ ക്ലബിൽ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനിൽ ഫാസ്റ്റർ കൂടെ ഉള്ള സ്ഥലത്ത്. നമ്മൾ ആദ്യം സംസാരിച്ചിരുന്നില്ലേ പാസ്റ്റർ, നമ്മള് ഇതൊരു വൺ സൈഡ് ടോക്ക് ആണല്ലോ എന്ന് പറയുമ്പോൾ പാസ്റ്റർ പറഞ്ഞില്ലേ നമുക്ക് ആദ്യം ഖുർആൻ സംസാരിക്കാം, ബൈബിൾ അതിനുശേഷം നമുക്ക് ഒരു ദിവസം വെക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ, ഓർക്കുന്നുണ്ടോ? പറയാം പറയാം, ഞാൻ എന്റെ ഭാഗം ഒന്ന് താങ്കളുടെ കൂടി സാന്നിധ്യത്തിൽ പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മള് ഒന്നൊന്നര മാസങ്ങൾക്കപ്പുറത്ത് ഇങ്ങനൊരു കാര്യം താങ്കൾ എന്നോട് സംസാരിക്കുന്നു. അപ്പോഴെന്നോട് പറഞ്ഞത് മുഹമ്മദ് ഈസ ചർച്ചയ്ക്ക് വരുമെന്നാണ് ആദ്യം പറഞ്ഞത്. വിഷയം ബൈബിളിന്റെ ആധികാരികതയോ അങ്ങനെ എന്തൊരു സംഭവമാണ്. അപ്പൊ ഞാൻ അത് റെഫ്യൂസ് ചെയ്യുന്നു, കാരണം മുഹമ്മദ് ഈസയായിട്ട് ബൈബിളിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പകരം ഞാനൊരു വിഷയം ശുപാർശ ചെയ്യുന്നു, അത് നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ടുവരും. വിഷയം ഇതാണ്, യേശുവിൻ്റെ അനുഗാമികൾ അതായത് ക്രിസ്ത്യൻസ് മുഹമ്മദിൻ്റെ വഴിയെ ഫോളോ ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ അതാണല്ലോ നാം തമ്മിലുള്ള ആശയക്കുഴപ്പമോ ആശയ വ്യത്യാസമോ അവിടെയാണല്ലോ. അപ്പോൾ എന്നോട് ഷിറാഫ് മനസ്സിൽ പറയുന്നു, ഞാൻ പിന്നീട് ആലോചിച്ച് പറയാം. എന്നിട്ട് പിന്നെ പറയുന്നു, ഹാരിസ് മദനി ഇതാ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഒരു വിഷയം. അപ്പം ഞാൻ സമ്മതിച്ചു. സമ്മതി കാരണം എന്താണെന്ന് വെച്ചാൽ, ഹാരിസ് മദനി ഞങ്ങളുടെ ഇതേ ഗ്രൂപ്പിൽ ഈ വിഷയത്തിൽ അവിചാരിതമായ ചർച്ചയിൽ വന്ന് ഞങ്ങൾ ക്ഷണം കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കിതേക്കുറിച്ചൊരു പൂർവ്വബോധമുണ്ട്, ആ ബോധത്തെ ആധാരമാക്കിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ റെഡി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ചർച്ചയ്ക്ക് വരുമ്പോൾ ആരൊക്കെ ഉണ്ട്? ഇപ്പം ഞാൻ എന്നോടൊപ്പം ഉള്ള ആളുകളെ പരിചയപ്പെടുത്തുന്നു, അന്നേരം അവരെ പിങ് ചെയ്താൽ മതി. ഞാൻ നല്ല തിരക്കിലായിരുന്നു, എൻ്റെ വൈഫിന് സുഖമില്ലാത്തൊരവസ്ഥയിലാണ്, ഇപ്പോഴും അങ്ങനെയാണ്, അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ തക്ക സമയത്ത് ഇന്നലെ അറിയുന്നു രണ്ട് തവണ അത് ഹാരിസ് മദനി സാഹിബിൻ്റെ അസൗകര്യം കൊണ്ട് മാറ്റിവെച്ചു. എന്നിട്ട് ഇന്നലെ അത് അറേഞ്ച് ചെയ്യുന്നു. ടൈം ഞാൻ 10 പറയുന്നു, നമ്മൾ 9:30 തന്നെ സന്നിഹിതനാകുന്നു. എൻ്റെ ക്ലാസ് ഒഴിവാക്കിയാണ് വരുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന ഇന്ന ആളുകൾ മോഡറേറ്റ് ആയിട്ട് കാണരുത്, താങ്കൾ അത് കൊണ്ടൊന്നുമില്ല. മോശമായിട്ടുള്ള ചില ശൈലികൾ പറയുന്ന ചിലരുണ്ട്, അവരെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുത്. അവ സമ്മതിച്ചു. പിന്നീട് സംഭവിച്ചത് അവിടെ വേറെ മോഡറേറ്റേഴ്സിൻ്റെ പക്ഷത്തു നിന്നൊരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് പരിഭവം ഇല്ല. പിന്നെ പരിഭവം ഉള്ളത് ഈ മുഹമ്മദ് ഈസയെ വളഞ്ഞ വഴിക്ക് കൊണ്ടുവന്ന ശൈലി തെറ്റിപ്പോയി. അത് ആദ്യമേ പറയാമായിരുന്നു. തന്നെയല്ല, മുഹമ്മദ് ഈസ വന്നത് ബൈബിളിനെ കുറിച്ച് പറയാനാണ്. അത് പറ്റില്ല എന്ന് ഞാൻ ഒരു മാസം മുമ്പേ നമ്മുടെ ഫോൺ വിളിയിൽ സംസാരിച്ച കാര്യമാണ്. കാരണം മുഹമ്മദ് ഈസയോട് ഒരു ടോക്കിന് രണ്ട് തടസ്സങ്ങളാണ്. ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത്, ഞങ്ങളൊന്നും ഈ ചർച്ചയ്ക്ക് കൊള്ളൂല എന്ന് പലയാവർത്തി പറഞ്ഞ ആളാണ് അദ്ദേഹം. അപ്പോൾ അതിനുള്ള എന്തോ ഒരു സ്റ്റാൻഡേർഡ് കുറവോ അല്ലെങ്കിൽ ഞാൻ വിഷയം വിട്ടുപോയൊക്കെ ഉണ്ട്. ആ പുള്ളിക്ക് അതെല്ലാം തിരുത്തിയാണോ ഇന്നലെ വന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ്, ഇനി അദ്ദേഹം വന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്താ? ഒരു ആവശ്യമില്ലാതെ അദ്ദേഹത്തിന് കൺക്ലൂഷൻ അവസരം കൊടുക്കുക, അത് ഡിബേറ്റിൽ യാതൊരു മര്യാദയല്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ വിയോജിപ്പ് അറിയിച്ചു. അപ്പോൾ മുഹമ്മദ് ഈസയുടെ സാന്നിധ്യവും ചില തരത്തിലുള്ള അത്തരത്തിലെ നിഷ്പക്ഷത നഷ്ടപ്പെട്ടു എന്ന ഒരു പരിതസ്ഥിതി ഉണ്ടായി. ഇതാണ് ഈ വിഷയത്തിലുള്ള അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള കാര്യം. ഇനി ഐഡിയോളജിക്കൽ കാര്യം അതിൻ്റെ വഴിക്കാം. അപ്പോൾ ഐഡിയോളജിക്കൽ കാര്യം നമുക്ക് പല ആരോപണങ്ങൾ പറയാം, അതിൻ്റെ വിഷയങ്ങൾ സ്വന്തം നിലയെ പല രൂപത്തിൽ വിമർശിക്കാം. അതിൻ്റെ അറേഞ്ച്മെന്റിൽ വന്ന ഇത്രയും ചില കാര്യങ്ങളുടെ വിയോജിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ഇല്ലില്ല, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അന്ന് പാസ്റ്റർ പറഞ്ഞതിനകത്ത് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള, അപ്പൊ നമ്മൾ അന്ന് ഖുർആൻ ബൈബിളിനെ പറ്റി പറഞ്ഞപ്പോ അന്ന് പാസ്റ്ററിൻ്റെ അടുത്ത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ബൈബിള് വേണ്ട, നമുക്ക് ഖുർആൻ സംസാരിക്കാം, അതിനുശേഷം ഒരു ദിവസം ബൈബിള് നമുക്ക് സംസാരിക്കാൻ എടുക്കാൻ കുഴപ്പമില്ല എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞതായിട്ട് പാസ്റ്റർ തോന്നുന്നുണ്ടോ? അതായത് ഈ സാധാരണ ഇസ്ലാമിൽ നിന്ന് വരുന്ന ആളുകള് ഖുറാനെ പറ്റി ചർച്ച ചെയ്യാതെ ബൈബിളിലേക്ക് പെട്ടെന്ന് കയറുക, ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, ട്രിനിറ്റിയോ ഇങ്ങനെ, അത് ഞങ്ങൾക്ക് വിരോധമില്ല. അപ്പം ചർച്ച അത് മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. ഖുറാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക വശത്തു നിന്ന് ആരും തയ്യാറായി വന്നിട്ടില്ല. അതുകൊണ്ട് ഖുറാൻ ആരും ചർച്ച ചെയ്യാത്തൊരു സ്ഥിതിക്ക് ഖുറാൻ ചർച്ച ചെയ്ത ശേഷം നമുക്ക് ബൈബിളിനെ കുറിച്ച് ചർച്ച ചെയ്യാം, അതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈക്വൽ സബ്ജക്ട് എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് മുമ്പോട്ട് വച്ചത്. യേശുവിൻ്റെ അനുഗാമികൾ മുഹമ്മദിന്റെ വഴി അനുസരിക്കേണ്ടതുണ്ടോ? മാത്രമല്ല, ഈ ടോപ്പിക്ക് സിജോ ജോസഫിന്റെ കയ്യിൽ എഴുതി കൊടുത്ത് വ്യവസ്ഥകളടക്കം ഒരു 10 കൊല്ലം മുമ്പ് മുഹമ്മദ് ഈസയുടെ ഓഫീസിൽ എത്തിച്ചാണ്.
നമ്മുടെ ഹംസയൊക്കെയുള്ള സ്ഥലത്ത് എത്തിക്കാണ്. മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ടോക്ക് നല്ലൊരു ടോക്കാണ്. കാരണം രണ്ടു കൂട്ടർക്കും ബൈബിളിൽ ഇറങ്ങാം, ഖുറാനിലോട്ടും പോകാം, മുഹമ്മദിലേക്ക് വരാം, യേശുക്രിസ്തുവിലേക്ക് വരാം. ഭയങ്കര വിശാലമായ ഒരു ജംഗ്ഷനാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച കൊണ്ടുപോകാം. അപ്പൊ ഇന്നതുപോലെ വന്നു എന്ന് പറയില്ല. പക്ഷെ അതിന് നീ മദനി സാഹിബ്, ആരിഫ് മദനി സാഹിബ് ഇങ്ങനൊരു വിഷയം ശുപാർശ ചെയ്തപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് ഇതിന്റെ ഒരു ആ ടോപ്പിക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ബേഡൻ ഓഫ് പ്രൂഫ് മദനി സാഹിബിലേക്ക് തന്നെ ചുരുങ്ങും, അദ്ദേഹത്തിലേക്ക് തന്നെ ചുരുങ്ങും. എന്റെ രണ്ട് കൈയും ഫ്രീ ആണ്, ഞാൻ ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ ഖുറാൻ ഉള്ളതിന്റെ പ്രശ്നമുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ ബൈബിളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഖുറാനും ഇരിക്കുന്ന ചർച്ചയാണ് പറഞ്ഞത്. അപ്പൊ ഒരു കൈ കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം ഏറ്റുമുട്ടാനാവും. അത് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിന്റെ രൂപകാർത്ഥം പിടിയിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എനിക്ക് ബേഡൻ ഓഫ് പ്രൂഫ് ഇല്ല ഇന്നലത്തെ വിഷയത്തിൽ. ബേഡൻ ഓഫ് പ്രൂഫ് ബിലോങ്സ് ടു മദനി സാഹിബ്. കാരണം ഖുറാന്റെ ആധികാരികതയിൽ ഞങ്ങളുടെ വശത്തു നിന്ന് ചോദ്യം മാത്രമേ ഉള്ളൂ. ചോദ്യം അദ്ദേഹം ഉത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് നിങ്ങൾ അദ്ദേഹം ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ അംഗീകരിച്ചു. എനിക്കതിന് നാളെ വന്നാലും വിഷയമില്ല. ഇനി ബൈബിളിനെ കുറിച്ചുള്ള ചർച്ചയും നടത്തുന്ന രീതി ഭംഗിയാണെങ്കിൽ എനിക്ക് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല. ഞാനല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ആ ചർച്ചയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു തന്ത്രമോ ശൈലിയോ ആവശ്യമില്ലാത്ത വിധത്തിൽ അത് ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ചർച്ച ചെയ്യുകയും. ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയ എന്താ വെച്ചാൽ, നമ്മള് ഒരുപാട് സംസാരിക്കാനുള്ള നമുക്ക് രണ്ടുപേർക്കും അവസരം കിട്ടിയില്ല. ഒരു ഒരു ബൈലോ പോലെ എന്തെങ്കിലും എഴുതണ്ട, വാക്കാലാണെങ്കിലും ഒന്നും സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പോരായ്മ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഷെരീഫെ, ഈ ആ ബൈലോ ഒന്ന് പബ്ലിക് ആയിട്ട് ഒന്ന് വായിക്കുകയും ചെയ്യണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഓഡിയൻസിനും വേണ്ടി. ആ അതാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല. അപ്പൊ അത് സമയത്തിന്റെ കുറവുണ്ടായിരുന്നു. ഞാനത് കാര്യം പറഞ്ഞ പാസ്റ്റർ രാവിലോട്ട് വിളിച്ചതാണ്. അപ്പൊ വിളിച്ചപ്പോ പാസ്റ്റർ കിട്ടിയില്ല. അതിന്റെ അവസാന ഘട്ടമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ അത് കുഴപ്പമില്ല. ഞാന് പറയുന്നത് നമുക്ക് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംവാദം നടത്താനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ പാസ്റ്റർ അന്ന് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പറ്റത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ബൈബിൾ സബ്ജക്ട് ഞങ്ങള് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഇവിടെ അവസരം റോളവാക്കാം. കാരണം കൗണ്ടർ പോയിന്റ് ചില കാര്യങ്ങൾ നമുക്ക് വന്നാൽ ഇന്നലെ കാട്ടിയ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒഴിവാക്കാം പാസ്റ്റർ. അത് നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്ത് വന്ന ചില ആളുകളുണ്ട്, അതിനകത്ത് ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ പ്ലാൻ ചെയ്യാത്ത പരിപാടിയോടെ നമ്മുടെ മറ്റേ ഗുരുവിലെ ചർച്ചക്കകത്ത്, മറ്റേ ഗുരുവിലെ അല്ല കോലായിലെ ചർച്ചക്കകത്ത് ലിയാക്കത്തലി വന്ന അലമ്പി എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് ഈസയുടെ ആവശ്യം അവിടെ ഇല്ല. ഞാൻ നോക്കിട്ട് എന്ന് ഞങ്ങളോട് ഞങ്ങളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിലരെ തെരഞ്ഞു വിളിച്ച് ചർച്ച ചെയ്തു. ഒരിക്കലും ഓർക്കുന്നുണ്ടോ ഞാനും അയ്യപ്പനും എല്ലാം കിട്ടിക്കുന്ന സ്ഥലത്ത് വെച്ച് അയ്യപ്പനുമായിട്ട് റെഡിയാ, ഞങ്ങളോടൊന്നും പറ്റിയല്ല. അയ്യപ്പൻ പറഞ്ഞു നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് പറ്റിയ ആളല്ല, നിങ്ങൾ പോയിട്ട് പുള്ളി മുമ്പ് ചർച്ച ചെയ്ത ആളുകളുടെ എല്ലാം പേര് പറഞ്ഞു. അക്ബർ സാഹിബിന്റെ തൊട്ടു താഴെയുള്ള ആളിനോട് ചർച്ച ചെയ്തിട്ടുണ്ട്, അതിലും മുകളിലുള്ള ഒരാളല്ല നിങ്ങൾ, അതുകൊണ്ട് അക്ബർ സാഹിബ് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഞങ്ങളോട് പുള്ളി ചർച്ച ചെയ്യാറേ റെഡിയല്ല. ഏ ആഴ്ചകൾക്കും പറഞ്ഞ സംഭവമാണ് അങ്ങനെ ഒരു മനുഷ്യൻ വന്നിട്ട് ബൈബിളാണെ ഞാൻ പറയാം. അനിൽ പാസ്റ്റർ, ഞാനൊരു ഒരു ഒരു നിർദ്ദേശം വെക്കണേ, നമ്മളിപ്പോ അവരുടെ അനിൽ പാസ്റ്റർ പോയി അവരുടെ ക്ലബില് കൗണ്ടർ പോയിന്റിൽ പോയി നമ്മൾ ഖുറാൻ വിഷയം ചർച്ച ചെയ്തു. ഇനി അവര് ഷെരീഫും ഷെരീഫിന്റെ സഹോദരങ്ങളും നമ്മളുടെ ക്ലബിൽ വന്ന് അതേ പൂർണമായും നമ്മള് നീതി പ്രവർത്തിച്ചുകൊണ്ട് നമ്മളൊരു അവസരം കൊടുക്കുന്നു ബൈബിൾ. വോയിസ് ബ്രേക്ക് ആയി പോണം. പാസ്റ്റർ ഒന്ന് പറയാവോ, കണ്ടിന്യൂ ചെയ്യാവോ? ഇല്ല, പറഞ്ഞു വന്ന എനിക്ക് മനസ്സിലായി. ബൈബിളിന്റെ വിഷയം ഇവിടെ വെച്ച് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് ആയിക്കോട്ടെ, ഇവിടെ വെച്ച് സംസാരിക്കാം. മറ്റ് ഫോർമാറ്റ് നമ്മൾ ഒരുമിച്ച് കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ടോപ്പിക്കിലേക്ക് വന്ന് അങ്ങനെ ചർച്ച ചെയ്യാം. നമുക്ക് അത് ഞങ്ങൾ ഇവരെ അറിയിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞോളൂ, നമുക്ക് അതിനുശേഷം ചെയ്യാം. സംവാദങ്ങൾ തുടരട്ടെ, സംവാദങ്ങൾ നിർത്തി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇനി കഴിഞ്ഞ തവണത്തെ പോലെ ആയിട്ട് കാര്യമില്ല. വ്യക്തമായിട്ട് ആരാണ് ഡിബേറ്റിന് വരുന്നത്, ആരാണ് എത്ര സമയമാണ് അനുവദിക്കുന്നത്, ഈ വിഷയ അവതരണത്തിന് എത്ര സമയമാണ് എന്ന് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ അത് കുഴപ്പമില്ല. സ്ട്രക്ചർ നമ്മൾ ഡിബേറ്റ് ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, സാധാരണ നേരിട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഫോമുണ്ട്. ഞങ്ങൾ റെഡി ആക്കിയതായിരുന്നു, പക്ഷെ അതൊന്നും അയച്ചു തരാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സമയത്ത്. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയി പെട്ടെന്ന്. ഞാൻ അതിന് രണ്ടു ദിവസം മുമ്പ്
ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് അയച്ചിരുന്നു ഒരു വാട്സപ്പിൽ, അത് നോക്കിയിട്ടില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ആ വാട്സപ്പ് പിന്നീട് വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറെ ദിവസം മുമ്പ് ഓപ്പൺ ചെയ്തതാണ് ഒരു വാട്സപ്പ്. പിന്നെ ഞാൻ പിന്നെ വേറൊരു നമ്പർ എനിക്ക് ആരാണ് സെത്താറ് തന്നിട്ടാണ് ഞാൻ ആ നമ്പറിൽ പിന്നെ രണ്ടാം വാട്സപ്പ് അയക്കുന്നത്. ഇതൊക്കെയാണ് മോഡറേറ്റേഴ്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. ആ സമയം ഒത്തിരിയായി, എനിക്കൊരു ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതുണ്ട് രാത്രി. ക്ലാസ് എന്തായാലും ആലോചിച്ചിട്ട് അറിയിക്കൂ. നമ്മള് അറിയിക്കാം, തീർച്ചയായിട്ടും അറിയിക്കാം. എല്ലാരെയും കേക്കലല്ലേ. ഓക്കേ ഓക്കേ, എന്നാ ഞാൻ ഇറങ്ങുവാണ്. ഡിസംബർ 1 കൺക്ലൂഡ് ചെയ്തോളൂ. ബ്രോ ഇല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ ജോൺ ആംനെസ്റ്റി കൺക്ലൂഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. താങ്ക് യു. അല്ലെങ്കിൽ ലേബനോ ആരെങ്കിലും കൺക്ലൂഡ് ചെയ്തോളൂ. ഈബൻ ബ്രദർ, ഈബൻ ബ്രദർ കേക്കാവോ? കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞോളാം. അപ്പോൾ കൺക്ലൂഡ് ചെയ്തോളൂ. എല്ലാവർക്കും നന്ദി, വളരെ മനോഹരമായിരുന്നു ഈ ചർച്ച. നമ്മള് 3 മണിക്ക് ആരംഭിച്ചു, ഇതുവരെ വരാനുള്ള അവസരം ഒരുങ്ങി. എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി. ഒരു വാക്കിൽ അറിയിച്ച് നിർത്തുന്നു. താങ്ക് യു. ഞാൻ ഒരു ഒരു കാര്യം ഒന്ന് സംസാരിച്ചോട്ടെ, ചെറിയൊരു കാര്യം. ആരാണോ? സിറാജുദ്ദീൻ. അയ്യോ, ഇനി നമുക്ക് എനിക്കൊരു ക്ലാസ്സിലേക്ക് കയറണം. ചെറിയൊരു കാര്യമുണ്ട്, പക്ഷേ അടുത്ത ക്ലാസ്, അടുത്ത ഘട്ടം, അടുത്ത ഘട്ടം. തീരെ ടൈമില്ല, വിളിച്ചോണ്ടിരിക്കുകയാണ്. അല്ല അല്ല, താങ്കളോടല്ല, ഞാൻ താങ്കളോടല്ല, ഞാൻ ഇവിടെ താങ്കൾ പോവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ ഇവിടെ ചർച്ച നടത്തിയപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മാത്രമാണ്. അതായത് ഇവിടെ ഒരു ചർച്ച നിങ്ങൾ നട